അപ്പൊ മക്കളെ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ്. ഓക്കെ, നിങ്ങൾ സ്ലൈഡ് കാണുമ്പോൾ സാർ എന്നാ സ്ലൈഡ് കറുത്ത രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു തോന്നുന്നു അല്ലെ? നിങ്ങളുടെ കണ്ണിന് കംപ്ലൈന്റ് വരാതിരിക്കാനായിരുന്നു കേട്ടോ, എന്റെയും നിങ്ങളുടെ കണ്ണിന് കംപ്ലൈന്റ് വരാതിരിക്കാനായിട്ടാണ്. എന്താണ് ആ കറുത്ത സ്ലൈഡ് നോക്കുമ്പോൾ അധികം കംപ്ലൈന്റ് നമ്മുടെ കണ്ണിന് വരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കറുത്ത സ്ലൈഡിൽ വെള്ളയായിട്ട് ഉണ്ടാക്കിയിരുന്നത്. കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും കാണത്തില്ലേ, മനസ്സിലാവുന്ന രീതിയിലല്ലേ കാണിച്ചേക്കുന്നേ. ഓക്കെ, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് മക്കളെ നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ആ കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേരള നവോത്ഥാനം എന്ന് പറയുമ്പോൾ എൽ പി യു പി ആണെങ്കിലും എൽ ഡി സി ആണെങ്കിലും ഏത് കോഴ്സ് ആയിക്കോട്ടെ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്, കേരള റിനൈസൻസ് അല്ലേ. അപ്പൊ കേരള റിലയൻസസ് നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഭാഗമാണ്. അപ്പോ അതിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന എന്താ മക്കളെ, എന്തിനെ പറ്റിയാ? ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും ചട്ടമ്പി സ്വാമികളെ പറ്റിയും. ആരെ പറ്റി മക്കളെ? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, വൈകുണ്ഠ സ്വാമി. പറ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് പഠിക്കും. ക്ലാസ് ഇരുന്ന് പഠിച്ചു പഠിച്ചു പോവും. നിങ്ങൾക്ക് ഞാൻ എന്താണ് ഈ നോട്ട്സും എന്താണ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം ക്ലാസ് ഇരുന്ന് തന്നെ താൻ പഠിച്ചു 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 പോകും. ഓക്കെ ആണല്ലോ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നോക്കി മക്കളെ, ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതചരിത്രം നോക്കാം. ജനനം 1856 ആഗസ്റ്റ് 20. മക്കളെ ഞാൻ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങളും അവിടെ ഇരുന്ന് പറഞ്ഞോണം. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? നമ്മൾ എപ്പോഴും പഠിക്കുന്ന എന്താണ്, കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട് കേട്ടാ പഠിക്കുന്നത് അല്ലേ. അപ്പൊ കേൾക്കുമ്പോഴും എന്റെ കൂടെ പറയുമ്പോഴും എന്താണ്, ഇരട്ടി എഫക്റ്റാ. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് എന്റെ കൂടെ 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 പറഞ്ഞു 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 പറഞ്ഞു. അപ്പൊ പറ, 1856 ആഗസ്റ്റ് 20 ജനനം, 1856 ആഗസ്റ്റ് 20 പറ പറ. 1856 ഓഗസ്റ്റ് 20 ആര് ജനിച്ചത്? ശ്രീനാരായണ ഗുരു ജനിച്ചത്. പിതാവ് മാടനാശാൻ. അപ്പം ശ്രീനാരായണ ഗുരുവിന്റെ പിതാവിന്റെ പേരാണ് മാടനാശാൻ, മാടനാശാൻ, മാടനാശാൻ പറ. പിതാവിന്റെ പേരാണ് മാടനാശാൻ. മാതാവ് കുട്ടിയമ്മ ആയിരുന്നു. മാതാവ് കുട്ടിയമ്മ, മാതാവ് ആയിരുന്നു കുട്ടിയമ്മ. മരണം 1928 സെപ്റ്റംബർ 20 പറ. 1928 സെപ്റ്റംബർ 20 പറ. മരിച്ചതെന്നാണ്, 1928 സെപ്റ്റംബർ 20 എന്നായിരുന്നു. 1928 സെപ്റ്റംബർ 20. ജനനം 1856 1856 ആഗസ്റ്റ് 20 പറ. ആഗസ്റ്റ് 20 പറ. ആഗസ്റ്റ് 20. അപ്പം ജനനം 1856 ആഗസ്റ്റ് 20 പറഞ്ഞേ. 1856 ഓഗസ്റ്റ് 20 പറ. 1856 ഓഗസ്റ്റ് 20. പിതാവിന്റെ പേരെന്താ? അച്ഛന്റെ പേരാണ് മാടനാശാൻ. അച്ഛന്റെ പേരെന്താണ്? മാടനാശാൻ. അമ്മയുടെ പേരെന്താണ്? കുട്ടിയമ്മ. അമ്മയുടെ പേരെന്താണ്? കുട്ടിയമ്മ. മതമേതായാലും മനുഷ്യൻ നന്നായാ മതി എന്ന സൂക്തത്തിലൂടെ മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച മഹാനായ സന്യാസി വൈദ്യൻ ഡാഷ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സൂക്തത്തിലൂടെ മാനവികയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച മഹാനായ സന്യാസി വൈദ്യനാണ് ആര്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പെടുന്ന വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി പറ 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 ശ്രീനാരായണ ഗുരുവാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന പ്രസ്തമായ വാക്യം ആരുടേതാണ്? ഗുരുവിന്റേതാണ്. 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 മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്, കേരള നവോത്ഥാനത്തിന്റെ പിതാവ്, കേരള നവോത്ഥാനത്തിന്റെ പിതാവ്, കേരള നവോത്ഥാനത്തിന്റെ പിതാവ്, കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ പറ. ഒരു ജാതി, ഒരു ദൈവം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ പറ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ പറ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന മുദ്രാവാക്യം ഉണ്ടാക്കി. ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 പറ. പറ 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 മക്കളെ, 1856 ഓഗസ്റ്റ് 20, ഓഗസ്റ്റ് 20, ഓഗസ്റ്റ് 20. പിതാവ് മാടനാശാൻ, 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 മാടനാശാൻ. മാതാവ് കുട്ടിയമ്മ, 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 കുട്ടിയമ്മ. മരിച്ചത് 1928 1928 1928 1928 സെപ്റ്റംബർ 20. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ.
തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴത്തി ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? ഗുരുദേവൻ രചിച്ചത്. ഒക്കെ നാണു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ എവിടെയാ ജനിച്ചത്? ചെമ്പഴത്തി. അപ്പൊ ജനിച്ച സ്ഥലം ഏതാ? ജനിച്ച സ്ഥലം ചോദിക്കുക ഏതാ മക്കളെ? അത് ചെമ്പഴന്തിയാണ്, ചെമ്പഴന്തിയാണ്, ചെമ്പഴന്തിയാണ്. നാണു എന്ന പേരിലാണ് അറിയപ്പെട്ടത്. എന്ത് പേരിൽ അറിയപ്പെട്ട? അപ്പൊ അദ്ദേഹം അറിയപ്പെട്ടത് എന്താണ്? ആ ചെമ്പഴന്തി, ചെമ്പഴന്തി, ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. നാണു എന്നറിയപ്പെട്ടു. എന്തെന്നറിയപ്പെട്ടു? നാണു അല്ലെങ്കിൽ നാണു ആശ എന്നറിയപ്പെട്ടു. ആരെ കമന്റ് ചെയ്യാൻ? ശാരിക, വെരി ഗുഡ് ശാരിക, വെരി ഗുഡ് രശ്മി, വെരി ഗുഡ് രശ്മി, വെരി ഗുഡ്. കമന്റ് അടിച്ച മക്കളെ ഉറങ്ങിപ്പോരുത്, മക്കളെ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങിപ്പോരുത്. ആരും ഉറങ്ങിപ്പോയേക്കരുത്, ആരും ഉറങ്ങിപ്പോയേക്കരുത്. നന്നായിട്ട് കമന്റ് ചെയ്ത മക്കളെ. അപ്പൊ നാണു ആശ എന്നറിയപ്പെട്ടു. ചെറുപ്രായത്തിൽ വിവാഹം കഴിക്കേണ്ടി വന്നാലും പിന്നീട് എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം എന്തിനിറങ്ങി? സന്യാസത്തിനിറങ്ങി. അദ്ദേഹം തപസ് ചെയ്ത മലയാണ് മരുത്വാമല. മരുത്വാമലയിൽ കുറെ കാലം ധ്യാനത്തിലിരുന്ന ഗുരുദേവൻ 1888 അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. അപ്പം അദ്ദേഹം 1888 എവിടെ 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 അരുവി അരുവി അരുവിപ്പുറത്ത് എവിടെയാണ് അരുവിപ്പുറത്ത് എന്ത് നടത്തിയത്? ശിവപ്രതിഷ്ഠ നടത്തി. അപ്പൊ ശിവപ്രതിഷ്ഠ നടത്തിയത് 1880. പലതവണ ചോദിച്ചിട്ടുണ്ട് മക്കളെ. 1888 നാണു ആശ എന്നറിയപ്പെട്ടു. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. അദ്ദേഹം തപസ്സിരുന്ന മലയാണ് മരുത്വാമല. ഏതാണ് മരുത്വാമല? തപസ്സിരുന്ന മലയാണ് ഏത് മക്കളെ? മരുത്വാമല. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. ബാക്കിയുള്ളവർക്ക് സ്ലൈഡ് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ മക്കളെ, കുഴപ്പമില്ലല്ലോ ആർക്കും. ഓക്കെ ഓക്കെ. തീണ്ടൽ തൊഴിൽ, വർണ്ണ വിവേചനം തുടങ്ങിയ സാമൂഹിക അസമത്വങ്ങളുടെയും ദുരാചാരങ്ങളുടെയും വിലനിരമായിരുന്ന കേരളത്തിലുടനീളം ഒരു സന്യാസിയായി സഞ്ചരിച്ച് സാമൂഹിക സമത്വത്തിനുള്ള അവകാശവാദത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. അപ്പൊ എന്താ ചെയ്തേ? നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വൃത്തികെട്ട ആചാരങ്ങളായിരുന്നു ഏതൊക്കെ? അല്ലേ അല്ലേ, അത് നികൃഷ്ടമായ ആചാരങ്ങളായിരുന്നത് തീണ്ടല്, തൊടിയില്, വർണ്ണ വിവേചനം. അല്ലേ, തീണ്ടല്, തൊടിയില്, വർണ്ണ വിവേചനം തുടങ്ങിയ സാമൂഹിക അനാചാരങ്ങളെയും അസമത്വങ്ങളെയും ദുരാചാരങ്ങളെയും കേരളത്തിലുടനീളം ഒരു സന്യാസിയായി സഞ്ചരിച്ച് സാമൂഹിക സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കിയ ഒരു വ്യക്തിയാണ് ആര്? ശ്രീനാരായണ ഗുരു. ജാതി മതഭേദമന്യേ എല്ലാവർക്കും പ്രവേശിക്കുന്ന ധാരാളം ക്ഷേത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. ഇവിടെ പറയുന്നു 1912 നടത്തിയ വർക്കല ശിവഗിരി പ്രതിഷ്ഠകൾ. അപ്പം 1912 വർക്കല വർക്കല ശിവഗിരി ശിവഗിരി പ്രതിഷ്ഠകൾ. 1923 ആലുവയിൽ വെച്ച് നടത്തപ്പെട്ട സർവമത സമ്മേളനം തുടങ്ങിയ ശ്രീനാരായണ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഓക്കെ, നമ്മൾ ഇതിനെ പിന്നെ അടുത്ത സ്ലൈഡിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു 1856 ഓഗസ്റ്റിന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴത്തി എന്ന ഗ്രാമത്തിലാണ് വയൽവാരത്ത് എന്ന വീട്ടിലാണ് ആര് ജനിച്ചത്? ശ്രീനാരായണ ഗുരു ജനിച്ചത്. അപ്പൊ ശ്രീനാരായണ ഗുരു ജനിച്ചത് എന്നാണ്. ഓക്കെ, കാണാത്തവർ എന്ത് ചെയ്യുക? ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് ഒന്നുകൂടെ ലൈവ് കയറ. അപ്പൊ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. അപ്പൊ ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാം. നിങ്ങൾ ഇപ്പം ക്ലാസ് കണ്ടോണ്ടിരിക്കുന്ന ഒന്ന് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്നോടെ ലൈവ് സെക്ഷനിൽ കയറിയാൽ മതി, അപ്പത്തേക്കും ശരിയായിക്കോളും കേട്ടോ. അത് നിങ്ങളുടെ അവിടുത്തെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. അപ്പൊ നോക്കിയേ, 1856 ഓഗസ്റ്റ് 20 അദ്ദേഹത്തിന്റെ വീട്ടുപേരാണേത്? വയൽവാരത്ത് വീട്. പറ വയൽവാരത്ത് വീട്. അപ്പൊ വയൽവാരത്ത് വീട്ടിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു. പ്രസ്തമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഗുരു നടത്തിയത് 1850 നമ്മൾ പറഞ്ഞല്ലേ. 1888 എന്ത് നടത്തിയത്? അരുവിപ്പുഴ ശിവപ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നെയ്യാറിന്റെ തീരത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അപ്പൊ ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ നദിയുടെ തീരത്താണ്. തിരുവനന്തപുരത്തെ നെയ്യാർ നദിയുടെ തീരത്ത്, തിരുവനന്തപുരം നെയ്യാർ നദിയുടെ തീരത്ത്. ബ്രാഹ്മണൻ ചെയ്തിരുന്ന പ്രതിഷ്ഠാകർമ്മം ഒരു ഈഴവ സമുദായംഗം ചെയ്തതിനെ യഥാസ്ഥിതിക ചോദ്യം ചെയ്തു. അപ്പൊ എന്താണ്?
ആ ഈ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ നടത്താൻ ആർക്ക് മാത്രമേ അവകാശം ഉണ്ടായെന്നുള്ള കാലത്ത് ബ്രാഹ്മണർക്ക് മാത്രമേ അവകാശമുള്ളൂ. പക്ഷെ ആ കാര്യം ആര് ചെയ്തു? ശ്രീനാരായണ ഗുരു ചെയ്തു. താൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെ എന്നായിരുന്നു നാരായണ ഗുരുവിന്റെ മറുപടി. ഇത് അരിവിപ്പുറം വിപ്ലവം എന്നറിയപ്പെട്ടു. അപ്പൊ അരിവിപ്പുറം വിപ്ലവം, അരിവിപ്പുറം വിപ്ലവം, അരിവിപ്പുറം വിപ്ലവം, അരിവിപ്പുറം വിപ്ലവം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീനാരായണ ഗുരു. ഈഴവശവനെയാണ്, ഈഴവശിവനെയാണ്, ഈഴവശിവനെയാണ്, ഈഴവശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരു. ഏത് നദിയുടെ തീരത്ത്? ഏത് നദിയുടെ തീരത്ത്? നെയ്യാർ നദിയുടെ തീരത്ത്. ഏത് വീട്ടുപേരിൽ ജനിച്ച്? ഏത് വീട്ടുപേരിൽ ജനിച്ച്? ഏത് വീട്ടുപേരിൽ ജനിച്ചു? വയൽവാരത്ത്. ഒക്കെയുള്ള അത് 1888 എന്ത് നടത്തി? ശിവപ്രതിഷ്ഠ നടത്തി. 1956 ഓഗസ്റ്റ് 20 ജനിച്ച നവോത്ഥാന നായകൻ ചോദിക്കും. 1956 ഓഗസ്റ്റ് 20 പറ മക്കളെ, പറ പറ. 1856 ഓഗസ്റ്റ് 20 ജനിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഓക്കെ, 1895 ബാംഗ്ലൂരിൽ വെച്ച് അദ്ദേഹം ഡോക്ടർ പൽപ്പുവുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പം അദ്ദേഹം ഡോക്ടർ പൽപ്പുവിനെ കണ്ട വർഷം 1895 ആരെ കണ്ടു? ഡോക്ടർ ഡോക്ടർ പൽപ്പുവിനെ കണ്ടു. ആരെ കണ്ടു? ഡോക്ടർ പൽപ്പു. 1898 അരുവിപ്പുരം ക്ഷേത്രയോഗം രൂപീകരിച്ചു. അപ്പം 1898 അരുവിപ്പുറം 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 ക്ഷേത്ര ക്ഷേത്രയോഗം. അപ്പൊ ശിവപ്രതിഷ്ഠ എന്നാണ് 1888 ആണ്. അരുവിപ്പുഴ ക്ഷേത്രയോഗം എന്നാണ് 1898 ആണ്. 1895 അദ്ദേഹം ഡോക്ടർ പൽപ്പുവിനെ കണ്ടു. 1903 ആഗസ്റ്റ് 15 SNDP സ്ഥാപിതമാകുന്നത്. അപ്പം SNDP സ്ഥാപിതമാകുന്നത് 1903 മെയ് 15 പറ. 1903 മെയ് 15 പറ. 1903 മെയ് 15 പറ. 1903 മെയ് 15. ഈ SNDP യുടെ ആജീവനാന്ത അധ്യക്ഷനായി, ഈ SNDP യുടെ ആജീവനാന്ത അധ്യക്ഷനായി ശ്രീനാരായണ ഗുരുവിനെയും ആദ്യ സെക്രട്ടറിയായി കുമാരനാശാനെയും തിരഞ്ഞെടുത്തു. അപ്പം ആജീവനാന്ത സെക്രട്ടറി, ആജീവനാന്ത അധ്യക്ഷൻ, ആജീവനാന്ത അധ്യക്ഷനായി ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? അത് കുമാരനാശാനാണ്. ഓക്കെ ആണല്ലോ. അപ്പം ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ആദ്യ സെക്രട്ടറി ആരാണ്? അത് കുമാരനാശാനുമാണ്. വൈക്കത്ത് ഉല്ലല ക്ഷേത്രത്തിൽ ഓംകാരം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പം വൈക്കത്ത് ഉല്ലല എന്ന ക്ഷേത്രത്തിലാണ് അദ്ദേഹം എന്ത് നടത്തിയത്? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അപ്പം ഓംകാരംഗീതമായ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അത് വൈക്കം. വൈക്കം ഉല്ലല. വൈക്കം ഉല്ലല. 1909 ശിവഗിരിയിൽ ശാരദാമഠത്തിന് തറക്കല്ലിട്ടു. അപ്പൊ 1909 ശാരദാമഠത്തിന് തറക്കല്ലിട്ടു. 1912 വർക്കലയിൽ ശ്രീനാരായണ ഒരു ശാരദാ പ്രതിഷ്ഠ നടത്തി. ഒക്കെ ആണല്ലോ. അപ്പൊ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് 1912-ലും അതിന് തറക്കല്ലിട്ടത് 1909-ലും. അപ്പൊ മക്കളെ നമ്മൾ പറഞ്ഞത് 1895 ബാംഗ്ലൂരിൽ വെച്ച് ആരെ കണ്ടു? ഡോക്ടർ പൽപ്പുവിനെ കണ്ടു. 1898 അരുവിപ്പുഴ ക്ഷേത്രയോഗം രൂപീകരിച്ചു. 1903 മെയ് 15 SNDP രൂപീകരിച്ചു. അതിന്റെ ആജീവനാന്ത അധ്യക്ഷനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ആദ്യ സെക്രട്ടറിയായി കുമാരനാശാനെ തിരഞ്ഞെടുത്തു. വൈക്കത്ത് ഉല്ലല ക്ഷേത്രത്തിൽ ഓംകാരംഗീതമായ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. 1909 ശിവഗിരിയിൽ ശാരദാമഠത്തിന് തറക്കല്ലിട്ടു. അപ്പൊ ശിവഗിരിയിൽ ശാരദാമഠത്തിന് തറക്കല്ലിട്ടു എന്നാണ്. അതെവിടെയാണ്? അത് ശിവഗിരിയിലാണ്. പക്ഷെ 1912 വർക്കലയിൽ ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തി. അപ്പൊ ശാരദാ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? അത് വർക്കലയാണ്. ശാരദാ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? വർക്കലയാണ്. അപ്പം ശാരദാ മഠം എവിടെയാണ്? അത് ശിവഗിരിയാണ്. ശാരദാ മഠം എവിടെയാണ്? ശിവഗിരിയാണ്. ശാരദാ മഠം എവിടെയാണ്? ശിവഗിരിയാണ്. അപ്പം ശാരദ പ്രതിഷ്ഠ എവിടെയാണ്? അത് വർക്കലയിലാണ്. അത് ഓർത്തിട്ടു. ഓക്കെ, കൊല്ലവർഷം
തൊണ്ണൂറിൽ ആലുവയിൽ പെരിയാറിന്റെ തീരത്ത് അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അപ്പം ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? അപ്പൊ ശ്രീനാരായണ ഒരു അദ്വൈതാശ്രമം സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? അത് ആലുവയാണ്, ആലുവയാണ്, ആലുവയാണ്. അപ്പം ശ്രീനാരായണ ഗുരു എന്ത് സ്ഥാപിച്ചു? അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. എവിടെ 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 അദ്വൈതാശ്രമം എവിടെയാണ്? അത് ആലുവയിൽ. ഏത് നദിയുടെ തീരത്താണ്? പെരിയാറിന്റെ തീരത്താണ്. അപ്പൊ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ഏത് നദിയുടെ തീരത്താണ് ചോദിക്കും? ഏത് നദിയിലെത്താ? അത് പെരിയാറിന്റെ തീരത്താണ്. ശിവപ്രതിഷ്ഠ നടത്തിയത് ഏത് നദിയുടെ തീരത്താണ് മക്കളെ പറഞ്ഞേ? ശിവപ്രതിഷ്ഠ നടത്തിയത് ഏത് നദിയുടെ തീരത്തായിരുന്നു? ഓക്കെ, അദ്വൈതാശ്രമത്തെ ചേർന്ന ഒരു യോഗത്തിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം ഗുരു ലോകത്തിന് നൽകിയത്. ഓക്കെ, അപ്പം എവിടെ ചേർന്ന സമ്മേളനത്തില്? അദ്വൈതാശ്രമത്തിൽ, അദ്വൈതാശ്രമത്തിൽ ചേർന്ന ഒരു യോഗത്തിലാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം ഗുരു ലോകത്തിന് നൽകിയത്. 43 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു ഗുരു. അപ്പം എത്ര ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു? 43 ക്ഷേത്രങ്ങൾക്ക്. ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയങ്ങളും വേണമെന്ന് അദ്ദേഹം ശഠിച്ചു. ഒപ്പം വായനശാലകളും വ്യവസായങ്ങളും കൂടി ഉണ്ടായാൽ നന്നെന്നും പറഞ്ഞിരുന്നു. അപ്പൊ എന്താണ്, 43 ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം പ്രതിഷ്ഠാർമ്മം നിർവഹിച്ചു. ആ ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയങ്ങൾ വേണമെന്ന് പറഞ്ഞു, അതിനോടൊപ്പം വായനശാലകൾ വേണമെന്ന് പറഞ്ഞു, വ്യവസായശാലകൾ കൂടി ഉണ്ടായാൽ ഇച്ചിരൂടെ നന്നെന്ന് ഇച്ചിരൂടെ നന്നായെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത്. പെരിയാറിന്റെ തീരത്താണ് അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. ഇവിടെ പറയുന്നു, മുരിക്കുംപുഴ ക്ഷേത്രത്തിൽ സത്യം ധർമ്മം ദയാ സ്നേഹം എന്ന മുദ്രാവാക്യമാണ് ഗുരു പറഞ്ഞത്. അപ്പൊ മുരിക്കുംപുഴ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ എന്തൊക്കെയാ അദ്ദേഹം പറഞ്ഞത്? സത്യം ധർമ്മം ദയാ സ്നേഹം എന്നീ മുദ്രാവാക്യം പറ. ഏതൊക്കെയാണ്? സത്യം ധർമ്മം ദയാ. അപ്പൊ പറ, സത്യം ധർമ്മം ദയാ സ്നേഹം അല്ലെ? ഈ കാര്യങ്ങളൊക്കെ അല്ലെ ഒരു മനുഷ്യന് വേണ്ടത്? ഒരു മനുഷ്യൻ എന്തുള്ളതായിരിക്കണം? അവൻ സത്യമുള്ളതായിരിക്കണം. പിന്നെന്തായിരിക്കണം അവൻ? മനസ്സിൽ ധർമ്മമുള്ളവനായിരിക്കണം, മനസ്സിൽ ദയുള്ളവനായിരിക്കണം, മനസ്സിൽ സ്നേഹമുള്ളവനായിരിക്കണം. ഇതൊക്കെയുള്ള ഒരു യഥാർത്ഥ മനുഷ്യൻ എന്താണ്? ഇങ്ങനെയായിരിക്കണം ഒരു യഥാർത്ഥ മനുഷ്യൻ എന്ന ഒരു കാര്യമാണ് അത് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാര്യമുക്ക് ക്ഷേത്രത്തിലെ കെടാവിളക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. അപ്പം കെടാവിളക്ക് സ്ഥാപിച്ച ക്ഷേത്രം, കെടാവിളക്ക് സ്ഥാപിച്ച ക്ഷേത്രമാണ് കാരമുക്ക്. അപ്പൊ പറഞ്ഞേ, കെടാവിളക്ക് സ്ഥാപിച്ച സ്ഥലം ഏതാണ്? അത് കാരമുക്ക്. ഓക്കെ ആണല്ലോ. 1922 ടാഗോറും 1925 ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. അപ്പൊ ആരൊക്കെ? 1922 ആരൊക്കെയാ? ടാഗോർ. 1922 ആരൊക്കെയാ? ടാഗോർ. 1925 ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. 1928 സെപ്റ്റംബർ 20 1104 കന്നിമാസം 5-ാം തീയതി ശ്രീനാരായണ ഗുരു സമാധിയായി. മലയാള മാസം ഉൾപ്പെടെ പഠിക്കണം, PSCയുടെ കാര്യമാണ്. ഉമ്മാരെ എങ്ങനെ ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം 1920 സെപ്റ്റംബർ 20 1101 കന്നി 5-ന് ആര് അന്തരിച്ചു? ആര് സമാധിയായി? ശ്രീനാരായണ ഗുരു സമാധിയായി. അപ്പൊ ഓക്കെ മക്കളെ, കൊല്ലവർഷം 1990 ആലുവയിൽ പെരിയാറിന്റെ തീരത്ത് അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ഈ ഒരു സന്ദേശം ഗുരു ലോകത്തിന് നൽകിയത്. 43 ക്ഷേത്രങ്ങൾ അദ്ദേഹം പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. വിദ്യാലയങ്ങളും വ്യവസായശാലകളും വായനശാലകളും വേണമെന്ന് അദ്ദേഹം എന്ത് പറഞ്ഞു? ശഠിച്ചു അല്ലേ. മുരിക്കുംപുഴ ക്ഷേത്രത്തിൽ സത്യം ധർമ്മം ദയ പറ. ഏത് ക്ഷേത്രത്തില? മുരിക്കുംപുഴ ക്ഷേത്രത്തിൽ പറ. മുരിക്കുംപുഴ ക്ഷേത്രത്തിൽ പറ. മുരിക്കുംപുഴ ക്ഷേത്രത്തിൽ സത്യം ധർമ്മം ദയാ സ്നേഹം എന്നീ മുദ്രാവാക്യങ്ങളുണ്ട്. അദ്ദേഹം കെടാവിളക്ക് സ്ഥാപിച്ച ക്ഷേത്രമാണ് കാരമുക്ക്. കാരമുക്ക് കാരമുക്ക് എവിടെയാ മക്കളെ? കാരമുക്ക് കാരമുക്ക് കാരമുക്ക്. അപ്പൊ കെടാവിളക്ക് എവിടെയാ? കാരമുക്ക്. 1922 ടാഗോറുമായി സന്ദർശിച്ചു. 1925 ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്കൊന്ന് നോക്കാം. കൃതികൾ ചോദിക്കും, കൃതികൾ.
ആത്മോപദേശ ശതകം പറ ആത്മോപദേശ ശതകം ദർശനമാല ജാതി മീമാംസ നിർവൃതി പഞ്ചകം അർദ്ധനാരീശ്വര ശോത്രം ശിവശതകം കുണ്ടലിനി പാട്ട് ദൈവശതകം വിഷ്ണുശോത്രങ്ങൾ പ്രപഞ്ച സൃഷ്ടി ബ്രഹ്മവിദ്യ പഞ്ചകം അദ്വൈത ദീപിക ചിദ്ദത ചിന്തനം ചിജട ചിന്തനം ഇതൊക്കെ രചിച്ചതാരാണ് ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ പറഞ്ഞേ ആത്മോപദേശ ശതകം ദർശനമാല ജാതി മീമാംസ നിർവൃതി പഞ്ചകം കണ്ണടച്ചിരുന്ന് കേട്ടോ, അപ്പത്തേക്ക് നിങ്ങൾ ചെവിയിലേക്ക് തുളച്ചു കയറുമ്പത്തേക്ക് നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ, ആത്മോപദേശ ശതകമുണ്ട്, ദർശനമാലയുണ്ട്, ജാതി മീമാംസയുണ്ട്, നിർവൃതി പഞ്ചകമുണ്ട്, അർദ്ധനാരീശ്വര സ്തോത്രമുണ്ട്, ശിവശതകം, കുണ്ടലിനി പാട്ട്, ദൈവശതകം, വിഷ്ണു സ്തോത്രങ്ങൾ, പ്രപഞ്ച സൃഷ്ടി, ബ്രഹ്മവിദ്യ, പഞ്ചകം, അദ്വൈത ദീപിക, ചിജട ചിന്തനം. ഓക്കെ ഉണ്ടല്ലോ, ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറഞ്ഞേ, ആത്മോപദേശ ശതകം പറ ആത്മോപദേശ ശതകം പറ ആത്മോപദേശ ശതകം ആത്മോപദേശ ശതകം ദർശനമാല 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 ജാതി മീമാംസ ജാതി മീമാംസ ജാതി മീമാംസ നിർവൃതി പഞ്ചകം നിർവൃതി പഞ്ചകം നിർവൃതി പഞ്ചകം അർദ്ധനാരീശ്വര സ്തോത്രം അർദ്ധനാരീശ്വര സ്തോത്രം അർദ്ധനാരീശ്വര സ്തോത്രം ശിവശതകം 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 കുണ്ടലിനി പാട്ട് കുണ്ടലിനി പാട്ട് കുണ്ടലിനി പാട്ട് ദൈവശതകം 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 വിഷ്ണു സ്തോത്രങ്ങൾ വിഷ്ണു സ്തോത്രങ്ങൾ വിഷ്ണു സ്തോത്രങ്ങൾ പ്രപഞ്ച സൃഷ്ടി പ്രപഞ്ച സൃഷ്ടി പ്രപഞ്ച സൃഷ്ടി ബ്രഹ്മവിദ്യ പഞ്ചകം ബ്രഹ്മവിദ്യ പഞ്ചകം ബ്രഹ്മവിദ്യ പഞ്ചകം അദ്വൈത ദീപിക അദ്വൈത ദീപിക അദ്വൈത ദീപിക ചിജട ചിന്തനം ചിജട ചിന്തനം ചിജട ചിന്തനം. ഈ കൃതികളൊക്കെ രചിച്ചാരാ മക്കളെ? ശ്രീനാരായണ ഗുരു. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ചോദിക്കും. ഒന്നോടെ പറഞ്ഞു തരാം, ആത്മോപദേശകം ദർശനമാല ജാതി മീമാംസ നിർവൃതി പഞ്ചകം അർദ്ധനാരീശ്വര ശോസ്ത്രം ശിവശതകം കുണ്ടലിനി പാട്ട് ദൈവശതകം വിഷ്ണു സ്തോത്രങ്ങൾ പ്രപഞ്ച സൃഷ്ടി ബ്രഹ്മവിദ്യ പഞ്ചകം അദ്വൈത ദീപിക ചിജട ചിന്തനം. ഓക്കെ ആണല്ലോ, ഇതൊക്കെ ജയിച്ചുകാരാണ്, അത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ ലക്ഷ്മി ശാരിക എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുന്ന മക്കളെ, എല്ലാരും ഒന്ന് ഉഷാറായിക്കെ, പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്ത് എല്ലാരും ഒരു ഹായ് പറഞ്ഞ് അടിപൊളിയായിട്ട് ഹായ് പറഞ്ഞ് ഉറങ്ങിപ്പോവല്ലേ. ഹായ് പറഞ്ഞ് ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ? ആലുവ മണപ്പുറത്ത് കണ്ടുവച്ച് പറഞ്ഞു പോകണൊക്കെ ഇരിക്കല്ലേ, ഒന്ന് കമന്റ് ചെയ്തേ. സുമി അശ്വതി വിവേക് എൽ പി യു പി പോരട്ടെ മക്കളെ, കമൻസ് ശ്രീജ സുഷ ലക്ഷ്മി ഫാത്തിമ വിദ്യ ശിവപ്രിയ നീതു അഞ്ജു രേഷ്മ ലതിക ലക്ഷ്മി ഹബീബ നീതു ഷമില ഷൗമ്യ ഷൈൻ. ഓക്കെ ഓക്കെ, ഇനി ഇനി അദ്ദേഹത്തിന്റെ സംഘടനകളും പ്രക്ഷോഭങ്ങളും. ഓക്കെ മക്കളെ, ഇതിന്റെ ഒന്നും ഒറ്റ പോയിന്റ് പോലും നിങ്ങൾക്ക് പോകരുത്, ആ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഒരു മാർക്ക് പോലും ഇല്ലാത്ത പോലെ എന്നെ കൂടെ മാക്സിമം പറ്റുന്ന രീതിയിൽ കിട്ടുന്നിടത്തുനിന്നെല്ലാം പോയിന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ, കിട്ടുന്നിടത്തുനിന്നെല്ലാം തന്നെ പോയിന്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് പോലും പോകാത്ത രീതിയിൽ, നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും പോകാത്ത രീതിയിൽ കിട്ടുന്നിടത്തുനിന്നെല്ലാം ഞാൻ പോയിന്റ് ഒപ്പിച്ചിട്ടുണ്ട്. അരുവിപ്പുര ശിവപ്രതീക്ഷ പറ 1888. അപ്പൊ 1888 എന്താണ് അരുവിപ്പുര ശിവപ്രതിഷ്ഠ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 മെയ് 15. അപ്പം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് 1903 മെയ് 15. ശാരദാമഠം ശിവഗിരിയിൽ, അപ്പൊ ശാരദാമഠം സ്ഥാപിച്ച് ശിവഗിരി 1909. അദ്വൈതാശ്രമം ആലുവ 1913. അപ്പം അദ്ദേഹം ആലുവയില് അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. ശാരദാമഠം, അപ്പൊ ഷായും ഷീയും ഒരുമിച്ച ശാരദാമഠം ശിവഗിരി. അപ്പൊ ശാരദാമഠം എവിടെ തന്നെ? ശിവഗിരി. അത് ശിവഗിരി ശിവഗിരി ശിവഗിരിയില് ശാരദ, ശിവഗിരിയിൽ ആരുണ്ട്? ആരുണ്ട്? ശാരദയുണ്ട് അല്ലെ. അത് 1909. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം യോഗം അത് 1903 മെയ് മാസം 15-നാണ്. എന്താണ്? മെയ് മാസം 15-നാണ്.
അരുവിപ്പുഴ ശിവപ്രതിഷ്ഠ 1950 പലതവണ ചോദിച്ചിട്ടുണ്ട് മക്കളെ. അരുവിപ്പുഴ ശിവപ്രതിഷ്ഠ എങ്ങനെ, എനിക്ക് 100 തവണയാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ് അരുവിപ്പുഴ ശിവപ്രതിഷ്ഠ 1958. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പറ 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 1903 മെയ് 15. ശാരദാമട ശിവഗിരി 1903 സോറി 1909. അദ്വൈതാശ്രമം 1913 1913 1913 1913. അപ്പം അദ്വൈതാശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലുവയില്. ആലുവയുടെ ഏത് നദിയുടെ തീരത്ത? പെരിയാറിന്റെ തീരത്ത്. ശാരദാവണ ശിവഗിരി 1909. ഓക്കെ, ഗുരുവചനങ്ങൾ. ഗുരു എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. സംഘടന കൊണ്ട് ശക്തരാകൂ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ. അപ്പം സംഘടന കൊണ്ട് ശക്തരാകാനും, പറ സംഘടന എന്തിനാണ്? സംഘടന കൊണ്ട് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, വിൽക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, അല്ലേ? അപ്പൊ മദ്യം വിഷമാണ്, എന്താണ് അത്? ഉണ്ടാക്കാൻ പാടില്ല. പിന്നെന്താണ് അത്? സെയിൽ ചെയ്യാൻ പാടില്ല. പിന്നെന്താണ് അത്? കൊടുക്കാൻ പാടില്ല. പിന്നെന്താണ് അത്? കുടിക്കാനും പാടില്ല എന്ന് പറഞ്ഞവരാണ് ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, വിൽക്കരുത്, കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞത് ആരാണ്? കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ ആരാണ്? അത് ഗുരുവാണ് പറയുന്നത്. ഓക്കെ, അവനവൻ ആത്മഹസു സുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ പറ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ പറ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം. ഒന്നുകൂടെ പറഞ്ഞേ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണ. പറ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, വിൽക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് അഭിപ്രായപ്പെട്ട ശ്രീനാരായണ ഗുരുവാണ്. സംഘടന കൊണ്ട് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെയാണല്ലോ. ഓക്കെ, നമുക്കിനി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൂടെ നോക്കിപ്പോ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856. ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസ കാലത്ത് രചിച്ച കൃതിയാണ് ഗജേന്ദ്ര മോക്ഷം. അപ്പം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലത്ത് രചിച്ച ഒരു കൃതിയാണ് ഏത്? ഗജേന്ദ്ര മോക്ഷം. ഏതാണ്? ഗജേന്ദ്ര മോക്ഷം. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഓം സാഹോദര്യം സർവത്ര എന്ന സന്ദേശം മുന്നോട്ട് വെക്കുന്ന ആശ്രമമാണ് അദ്വൈതാശ്രമം. അപ്പം ഓം 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 സാഹോദര്യം, ഓം സാഹോദര്യം, ഓം സാഹോദര്യം സർവത്ര എന്ന ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് അദ്വൈതാശ്രമം ആലുവയാണ്. ആലുവയിലെ അദ്വൈതാശ്രമം സ്ഥാപിച്ച നമ്മൾ പറഞ്ഞ 1913. ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരി ആശ്രമത്തിൽ വെച്ച് ഗാന്ധി സന്ദർശിച്ചത് 1925. ഇത് വൈക്കം 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 സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി കേരളത്തിൽ സന്ദർശനത്തിന് വന്ന എന്നാണ് എന്ത് നടക്കുന്നത്? വന്ന എന്നാണ് എന്ത് നടക്കുന്നത്? ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നു. കേട്ടോ, എല്ലാവർക്കും സ്ലൈഡ് ഒക്കെ വ്യക്തമായിട്ട് കാണാമല്ലോ. ഒരു മെസ്സേജ് അയച്ചു, സ്ലൈഡ് കാണത്തില്ല. സ്ലൈഡ് കാണാമല്ലോ, എനിക്കിവിടെ കാണാം, നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാമല്ലോ. ഓക്കെ, സ്ലൈഡ് വ്യക്തമായിട്ട് കാണാം. ഓക്കെ 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 ഓക്കെ. ചിലർക്ക് കാണാം, എല്ലാവരും കാണുന്നില്ലെങ്കിൽ എന്താണ് അതൊന്ന് ഓഫാക്കിയിട്ട് എന്താണ് പിന്നെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ചിലർക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതിൻ്റെ പ്രശ്നമാണ്. അപ്പം എന്താണ്, നിങ്ങൾ അതൊന്ന് ഓഫാക്കിയിട്ട് പിന്നെ ഒന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് സ്ലൈഡ് കാണാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ, മഹാകവി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1922. ശ്രീനാരായണ ഗുരു മിശ്ര ഭോജനം നടത്തി 1915. അപ്പം മിശ്ര ഭോജനം നടത്തിയത് എന്നാണ്? മിശ്ര ഭോജനം നടത്തിയത് എന്ന 1915 1915 1915. ഓക്കെ, അപ്പൊ ശ്രീനാരായണ ഗുരു മിശ്ര ഭോജനം നടത്തിയത് 1915. മഹാകവി ടാഗോർ പറ 1922 ടാഗോർ
എന്താണ് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം നടന്നത് 1915. അപ്പൊ സർവമത സമ്മേളനം പറഞ്ഞത് അതെ ഗജേന്ദ്രമോക്ഷ മഞ്ചിപ്പാട്ടെന്ന്. ഓക്കെ, ശ്രീനാരായണ നേതൃത്വത്തിൽ ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം നടന്ന 1915. അപ്പൊ സർവമത സമ്മേളനം നടന്ന വർഷം 1915. അപ്പൊ സർവമത സമ്മേളനം നടന്ന വർഷം ഏതായിരുന്നു? 1915. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ആശയം ശ്രീനാരായണ ഒരു ലോകത്തിന് സമർപ്പിച്ചത് അത് അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ്. ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് 1928. ഓക്കെ, ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചതെന്നാണ്, എസ് എൻ ഡി പി അല്ല, ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചതെന്നാണ്, 1928. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗ സ്ഥാപിച്ച 1903. അപ്പൊ ഇതിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ്, 1903. ശ്രീനാരായണ ധർമ്മ സംഘം, ശ്രീനാരായണ ധർമ്മ സംഘം 1928. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ശ്രീനാരായണ ഗുരു തന്റെ ദൗത്യം വിളംബരം ചെയ്ത അരുവിപ്പുഴ ശിവപ്രതിഷ്ഠ ഏത് വർഷത്തിലാണ്? നമ്മൾ പറഞ്ഞു 1888 1888. ഓക്കെ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് ആദ്യ സെക്രട്ടറി നമ്മൾ പറഞ്ഞു കുമാരനാശാണ്. പക്ഷെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ ശ്രീനാരായണ എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആര്? അത് കുമാരനാശാനാണ്. എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമാണ് വിവേകോദയ. അപ്പൊ എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രം ഏതാണ്? അത് വിവേകോദയം. പറ വിവേകോദയം. അപ്പൊ എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രം ഏതാണ്? വിവേകോദയം. വിവേകോദയം മാസികയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? അത് കുമാരനാശാൻ. അപ്പൊ വിവേകോദയം മാസികയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? അത് കുമാരനാശാനാണ്. ശ്രീനാരായണ ഗുരു തലശ്ശേരിയിലെ ജഗന്നാഥ പ്രതിഷ്ഠ നടത്തിയത് 1908. അപ്പം 1908 എന്ത് പ്രതിഷ്ഠയാണ്? അത് ജഗന്നാഥ പ്രതിഷ്ഠയാണ്. അതാണ് ജഗന്നാഥ പ്രതിഷ്ഠ ഇവിടെ തലശ്ശേരിയിൽ. അപ്പൊ ജഗന്നാഥ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? അത് തലശ്ശേരിയിലാണ്. അപ്പൊ ജഗന്നാഥ പ്രതിഷ്ഠ നടത്തിയ വ്യക്തി ആരാന്ന് ചോദിക്കും, അതാരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. അത് 1908 എവിടെ വെച്ചായിരുന്നു? തലശ്ശേരിയിൽ വെച്ചായിരുന്നു. ശ്രീനാരായണ ഗുരു സമാധിയായത് 1908 സെപ്റ്റംബർ 20. പറ മക്കളെ, എന്നായിരുന്നു 1928 സെപ്റ്റംബർ 20? പറ 1928 സെപ്റ്റംബർ 20. പറ 1928 സെപ്റ്റംബർ 20. ആശാൻ എന്ന് ചിലർക്ക് വേണ്ടിയത് ആശാൻ. ഓക്കെ, അപ്പൊ 1928 സെപ്റ്റംബർ 20 ആര് മരിച്ചു അല്ലെങ്കിൽ സമാധിയായി? ശ്രീനാരായണ ഗുരു സമാധിയായി. ഓക്കെ, ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നത് നമുക്കറിയാല്ലേ. എന്താണ്, എല്ലാ വർഷവും എന്തുണ്ട്? ശിവഗിരി തീർത്ഥാടനമുണ്ട്. ഈ ശിവഗിരി തീർത്ഥാടനത്തിനായിട്ട് എല്ലാവരും പോകാനുണ്ട്. അപ്പൊ അത് ആദ്യമായിട്ട് പോയ വർഷം ഏതാണ്? 1933 ജാനുവരി 1. എന്നാ മക്കളെ, 1933 ജാനുവരി 1. ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ രചനയാണേത് നവമഞ്ജരി. അപ്പൊ നവമഞ്ജരി എന്ന് പറയുന്ന കൃതി ആർക്കാ സമർപ്പിച്ച? പറ ശ്രീനാരായണ ഗുരു ആർക്ക് സമർപ്പിച്ച? ചട്ടമ്പി സ്വാമികൾക്ക്. പറ 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 ചട്ടമ്പി സ്വാമികൾക്ക്. ആ 1101 കന്നി 5 മിടുക്കൻ ഓർത്തിരിപ്പുണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, അപ്പോ നവമഞ്ജരി എന്ന് പറയുന്ന കൃതി ആർക്കാ സമർപ്പിച്ചിരിക്കുന്നേ? അത് ചട്ടമ്പി സ്വാമികൾക്കാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതന്ത്രേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണ് അല്ലേ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് തുടങ്ങുന്ന വചനം ശ്രീനാരായണ ഗുരു ഏത് കോവിലിന്റെ ചുവരിലാണ് സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതിയത്? എവിടെയാണ്? അരുവിപ്പുറത്താണ് അല്ലേ. അപ്പം നമ്മൾ പറയുന്ന ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതന്ത്രത്തേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഓക്കെ, നമ്മുടെ ദാസേട്ടനൊക്കെ എന്താണ് എപ്പോഴും പാടി കേൾക്കുന്ന ഒരു എന്താണ് വരിയാണിത് അല്ലേ. ജാതിഭേദം മതദ്വേഷം ഇതുമില്ലാതെ സർവരും സ്വതന്ത്രത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. എവിടെ എഴുതി വെച്ചിരിക്കുന്ന മക്കളെ, പറ 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 പറ. ഏത് ശ്രീകോവിലിന്റെ ചുവട്ടിലാണ്? ഏത് കോവിലിന്റെ ചുവട്ടിലാണ്? അത് അരുവിപ്പുറത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് സ്വന്തം കയ്യക്ഷരം കൊണ്ട് എഴുതി. എവിടെ? അരുവിപ്പുറത്ത് എഴുതി. ഓക്കെ ആണല്ലോ.
ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയാണ് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും? അത് ജാതി നിർണയത്തിൽ നിന്നാണ് എടുത്തിട്ട്. അപ്പം ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ഇതെടുത്തിരിക്കുന്നത് എവിടുന്നാണ്? അത് ജാതി നിർണയം എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ്. എവിടുന്നാണ് ജാതി നിർണയം? പറ ജാതി നിർണയം. ആ ഇവിടെ രണ്ടിടത്തും ജാതി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ജാതി നിർണയം നോക്കിയിരിക്കാന് എളുപ്പമുണ്ട്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയെ പറ്റി ഇങ്ങനെ പറഞ്ഞതാരാണ്? ദീനബന്ധു സി എഫ് ആൻഡ്രോസ്. അപ്പൊ ദീനബന്ധു എന്ന് അറിയപ്പെടുന്ന ആരാണ്? സി എഫ് ആൻഡ്രോസ്, സി എഫ് ആൻഡ്രോസ്, സി എഫ് ആൻഡ്രോസ്. അപ്പം ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് ശ്രീനാരായണ ഗുരുവിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ട ദീനബന്ധു എന്നറിയപ്പെടുന്ന സി എഫ് ആൻഡ്രോസ് ആണ്. ആരാണ്? സി എഫ് ആൻഡ്രോസ് ആണ്. ശ്രീനാരായണ ഗുരു തന്റെ അവസാന പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടാണ്. അപ്പം അവസാന ലാസ്റ്റ് പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അത് കളവൻകോടാണ്. 1912 ഗുരു സന്ദർശിച്ച വിദേശ രാജ്യമാണ് സിലോൺ അല്ലെങ്കിൽ ശ്രീലങ്ക. അദ്ദേഹം സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? അത് ശ്രീലങ്കയാണ്. കളവൻകോടാണ് അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയത്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് അദ്ദേഹത്തെ പറ്റി അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ദീനബന്ധു സി എഫ് ആൻഡ്രൂ. ജാതി നിർണയം എന്ന കൃതിയിൽ നിന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ല സർവരും എന്ന് പറയുന്ന ആ ഒരു വാചകം എടുത്തിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗുരു സത്യാഗ്രഹം ആശ്രമം സന്ദർശിച്ചത് 1924 സെപ്റ്റംബറിൽ. അപ്പം വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗുരു സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ചത് എന്നാണ് 1924. വൈക്കം സത്യാഗ്രഹ മ്യൂസിയം, ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വൈക്കത്താണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആ പാലക്കാടുള്ളവരും കോഴിക്കോടുള്ളവരും വടക്കോട്ടുള്ളവരും കോട്ടയത്തുള്ള ആരുള്ള ഈ കൂട്ടത്തിലുണ്ടല്ലോ. കോട്ടയത്തുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? കോട്ടയത്തുള്ള ആരെങ്കിലും ഒന്ന് കൈ ബുക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾ വടക്കോട്ടുള്ളവരൊക്കെ എന്താണ്? ആ ഞങ്ങളുടെ ഈ തെക്കോട്ടുള്ള ഞങ്ങളുടെ ഈ ജില്ലയിലേക്ക് വരുമ്പോ എന്താണ് വൈക്കം സത്യാഗ്രഹ മ്യൂസിയത്തിലും കൂടെ ഒന്ന് കയറാൻ ശ്രമിക്കുക. അപ്പോ പി എസ് സി ഒക്കെ നിങ്ങൾ പഠിക്കുന്നവരല്ലേ, അപ്പൊ എന്താണ് വൈക്കം സത്യാഗ്രഹ മ്യൂസിയത്തിൽ കയറി കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവും. ഓക്കെ, അപ്പോ വൈക്കം സത്യാഗ്രഹ സമരകാലത്ത് അദ്ദേഹം 1924 അദ്ദേഹം അവിടം സന്ദർശിച്ചു. ഉപനിഷത്തുകളുടെ സാരം സംഭരിച്ച് ഗുരു രചിച്ച കൃതിയാണിത്, ദർശനമാല. ഓക്കെ, അജുഷ ഹാരിസ്. ഓക്കെ, അജുഷ ഹാരിസ് കോട്ടയംകാരിയാണോ? ഓക്കെ, കോട്ടയംകാരിയാണെങ്കിൽ എന്ത് ചെയ്യാ ഇനി വരുമ്പോ ആ വൈക്കത്ത് പോയി വൈക്കം സത്യാഗ്രഹ മ്യൂസിയം ഒന്ന് കാണുക കേട്ടോ. അപ്പം ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച് ഗുരു രചിച്ച കൃതിയാണേത്, ദർശനമാല. ഗുരുവിനെ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ജി ശങ്കരക്കുറുപ്പാണ്. അപ്പം രണ്ടാം ബുദ്ധൻ, രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? അതാരാണ്? അത് ജി ശങ്കരക്കുറുപ്പാണ്. ഓക്കെ, ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച് ഗുരു രചിച്ച കൃതി ഏതാണ്? അത് ദർശനമാലയാണ്. ഓക്കെ, അപ്പം സിലോൺ സന്ദർശിച്ച വർഷം 1918 കളവങ്കോടാണ് അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയത്. ഓക്കെ, 1904 എസ് എൻ ഡി പിയുടെ ആദ്യ സമ്മേളനം നടന്ന എവിടെയാണ്? അരുവിപ്പുറത്താണ്. അപ്പം 1904 എസ് എൻ ഡി പിയുടെ ആദ്യ സമ്മേളനം നടന്ന എവിടെയാണ്? അത് അരുവിപ്പുറത്താണ്. നീലഗിരിയിൽ നാരായണ ഗുരുവിനൊപ്പം സ്ഥാപിച്ചത്, അപ്പം നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ച പറ നീലഗിരിയിൽ അല്ലേ, നീലഗിരിയിൽ, അത് തമിഴ്നാട്ടിലുള്ള സ്ഥലമാണ് നീലഗിരി. അവിടെ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ്. അപ്പോ നാരായണ ഗുരുകുലം സ്ഥാപിച്ച ആരാണ്? നടരാജഗുരുവാണ്. അപ്പം നാരായണ ഗുരുകുലം സ്ഥാപിച്ച ആരാണ്? നടരാജഗുരുവാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ആരാണ്? അതും ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്? ബോധാനന്ദ സ്വാമിയെയാണ്. അപ്പം ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 തന്റെ പിൻഗാമിയായി നിർദ്ദേശിച്ച വ്യക്തി? സ്വാമി ബോധാനന്ദയാണ്. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ആര്? ശ്രീനാരായണ ഗുരു. ഓക്കെ ആണല്ലോ, സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? അത് തലശ്ശേരിയാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? തലശ്ശേരിയാണ്. ജാതി നിർണയം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ ആണല്ലോ. അപ്പം എസ് എൻ ഡി പിയുടെ ആശ്രമം അരുവിപ്പുറം,
നാരായണ ഗുരുകുലം സ്ഥാപിച്ചു. നാരായണ നടരാജ ഗുരു മഞ്ഞ വസ്ത്രം ശിവഗിരി തീർത്ഥാടനത്തിന് അത് നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ബോധാനന്ദയാണ് പിന്നീട് പിൻഗാമിയായി വന്നത്. സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. തലശ്ശേരിയിലാണ് ആദ്യമായിട്ട് എന്ത് പ്രതിമ സ്ഥാപിച്ചത്? ജാതി നിർണയം ശ്രീനാരായണ ഗുരു. ഓക്കെ, ഇവിടെ പറയുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അത് നടരാജ ഗുരുവാണ്. അപ്പം അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയായിട്ടുള്ള ആത്മോപദേശ ശതകം പറ, ആത്മോപദേശ ശതകം പറ, ആത്മോപദേശ ശതകം നടരാജ ഗുരുവാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ശ്രീനാരായണ ഗുരു എത്ര പ്രാവശ്യം ശ്രീലങ്ക സന്ദർശിച്ചു? 2 തവണ. അപ്പൊ എത്ര തവണയാണ് അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചത്? 2 തവണ അല്ലേ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ യൂറോപ്യൻ ശിഷ്യൻ ഏണസ്റ്റ് കിർക്ക് പറ, ഏണസ്റ്റ് കിർക്ക് പറ, ഏണസ്റ്റ് കിർക്ക് പറ, ഏണസ്റ്റ് കിർക്ക്. ശ്രീനാരായണ ഗുരു ഒടുവിൽ പങ്കെടുത്ത SNDP യോഗം, വാർഷിക യോഗം നടന്ന സ്ഥലമാണ് പള്ളുരുത്തി. അപ്പം അദ്ദേഹം അവസാനമായിട്ട് SNDP യോഗത്തിൽ പങ്കെടുത്ത് എവിടെ വച്ച്? എവിടെ വച്ച്? പള്ളുരുത്തി. എവിടെയാണ്? പള്ളുരുത്തി. ആരെ സന്ദർശിച്ച ശേഷമാണ് ശ്രീനാരായണ ഗുരു മുനീചര്യ പഞ്ചകം, അതും അദ്ദേഹത്തിന്റെ കൃതിയാണ് അത്, രമണ മഹർഷിയെ സന്ദർശിച്ചതിന് ശേഷമാണ് മുനീചര്യ പഞ്ചകം പറ, മുനീചര്യ പഞ്ചകം പറ മക്കളെ, മുനീചര്യ പഞ്ചകം പറ മക്കളെ, മുനീചര്യ പഞ്ചകം അത് രമണ മഹർഷിയാണ്. ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ വച്ചാണ്? അത് മരുത്വ മലയിൽ വച്ചാണ്. അപ്പം ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ച മല ഏതാണ്? മരുത്വ മല. തിരുവനന്തപുരം ഭാഗത്തുള്ളവരൊക്കെ മരുത്വ മലയിൽ ഒന്ന് പോയി നോക്കുക. ഞാൻ ഇതുവരെ പോയിട്ടില്ല, എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ശ്രീനാരായണ ഗുരുവിന്റെ മാതാപിതാക്കൾ നമ്മൾ പറഞ്ഞു, പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ. ഓക്കെ, ഇനി ഭാര്യയുടെ പിതാവാണെങ്കിലോ, സോറി ഭാര്യയുടെ പേരാണെങ്കിലോ, അത് കാളി എന്നാണ് കേട്ടോ. ഭാര്യയുടെ പേര് കാളി. ഓക്കെ, അപ്പൊ നോക്കിയേ, ശ്രീനാരായണ ഗുരു ആത്മോപദേശ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അത് നടരാജ ഗുരുവാണ്. 2 തവണ ശ്രീലങ്ക സന്ദർശിച്ചു. ആദ്യ യൂറോപ്യൻ ശിഷ്യൻ ഏണസ്റ്റ് കിർക്ക്. പള്ളുരുത്തിയിൽ വെച്ച് അവസാനത്തെ SNDP യോഗത്തെ പങ്കെടുത്തു. രമണ മഹർഷിയെ കണ്ട ശേഷം മുനീചര്യ പഞ്ചകം രചിച്ചു. ദിവ്യജ്ഞാനം ലഭിച്ചത് മരുത്വാമല. ഗുരുവിന്റെ മാതാപിതാക്കൾ, പിതാവ് മാടനാശാൻ, പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ. ഒക്കെ ആണല്ലോ. ശ്രീനാരായണ ഗുരു 1916 സന്ദർശിച്ച മകനാണ് രമണ മഹർഷി. അപ്പൊ രമണ മഹർഷി 1916 അത് ആരെ സന്ദർശിച്ചു? ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് K.സുരേന്ദ്രൻ പറ. K.സുരേന്ദ്രൻ. അപ്പം ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് ആരാ? K.സുരേന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് ചെമ്പഴന്തി. അതാണ് ചെമ്പഴന്തി, ചെമ്പഴന്തി, ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ സന്യാസി വര്യനാണ് ആനന്ദ തീർത്ഥ സ്വാമികൾ. അപ്പം ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ സന്യാസ ശിഷ്യൻ ആരാണ്? ആനന്ദ തീർത്ഥ സ്വാമികൾ. ഓക്കെ ആണല്ലോ. ഇന്ത്യയുടെ തമാ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച കേരളീയനാണ് ആര്? ശ്രീനാരായണ ഗുരു. അപ്പം തപാ സ്റ്റാമ്പിലും നാണയത്തിലും, എത്ര രൂപ നാണയത്തില? 5 രൂപ നാണയത്തില്. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ചത് ആരാണ്? അത് കുമാരനാശാൻ. അപ്പം ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ച ആരാണ്? കുമാരനാശാൻ. അപ്പം ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ചതാരാണ്? കുമാരനാശാനാണ്. ശിവഗിരിക്ക് ആ പേര് നൽകിയത് ആരാണ്? അതും ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്? അപ്പൊ ആത്മോപദേശ ശതകം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. അതായത് മലയാളം ഭാഷയിലാണ് രചിച്ചത്. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്? മലയാളം. പറ മക്കളെ, മലയാളം. ഓക്കെ ആണല്ലോ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച 1925. തപാ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു.
ശ്രീനാരായണ ഗുരുവിന്റെ ദർശനവും ആശയങ്ങളും പാശ്ചാത്യ ലോകത്ത് പ്രചരിപ്പിച്ച, അതായത് യൂറോപ്പിലൊക്കെ പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആര്? നടരാജ ഗുരു. അപ്പം അദ്ദേഹത്തിന്റെ ദർശനങ്ങളും ആശയങ്ങളും ഒക്കെ പാശ്ചാത്യ ലോകത്ത് പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആര്? നടരാജ ഗുരു. അവസാനത്തെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഒടുവിൽ സ്ഥാപിച്ച ക്ഷേത്രമാണ് അത് കളവൻകോട്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ശിവപ്രതിഷ്ഠയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശിഷ്യനാണ് ശിവലിംഗ ദാസ സ്വാമികൾ. അപ്പൊ ആദ്യ ശിഷ്യൻ ആരാണ്? ശിവലിംഗ ദാസ സ്വാമികൾ. നാരായണ ഗുരുവിന്റെ രണ്ടാം ശ്രീലങ്ക സന്ദർശനം 1926 അപ്പൊ രണ്ടാം ശ്രീലങ്ക സന്ദർശനം എന്നായിരുന്നു 1926. അപ്പം 1926 അവസാന ശ്രീലങ്ക സന്ദർശനം ശിവലിംഗദാസ് സ്വാമികൾ, ആദ്യ ശിഷ്യൻ. അരിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്ന എന്താണ്? അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠയാണ് കളവൻകോട്, അവസാന പ്രതിഷ്ഠ. പാശ്ചാത്യ ലോകത്തിന് അദ്ദേഹത്തിന്റെ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്താരാണ് നടരാജ ഗുരു. ആത്മോപദേശകം ജയിച്ച മലയാള ഭാഷയിലാണ്. പറഞ്ഞ ഏത് നദിയുടെ തീരത്താ? അത് നെയ്യാർ നദിയുടെ തീരത്താണ്. ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? ശ്രീനാരായണ. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. പറമക്കളെ, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ ആദ്യ, അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി, ഫസ്റ്റ് കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിന് 1922 കടന്നു. നമ്മൾ പറഞ്ഞു 1922 കടന്നു. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തിയാണ് ആര്? ശ്രീനാരായണ ഗുരു. ഓക്കെ ആണല്ലോ. അപ്പം കോടതിയിലൊക്കെ ഹാജരാകുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കിയിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാർ ആരെ വിലക്കിയിരുന്നു? അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ എന്താണ്? ആരെ വിലക്കിയിരുന്നു? ഒഴിവാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ളതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ച ഏക വ്യക്തിയാണ് ആര്? ശ്രീനാരായണ ഗുരു. നിർവൃതി പഞ്ചകം ആരാ രചിച്ചത്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പം യുഗപുരുഷൻ എന്ന സിനിമ ആരെ പറ്റിയുള്ളതാണ്? അത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ളതാണ്. ഓക്കെ. ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്, എന്നാൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല എന്ന ആരുടെ വാക്കുകളാണ്? അത് രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ്. ഞാൻ പല സിദ്ധാന്തന്മാരെയും പല മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ എന്താണ്? എന്നാൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല എന്ന ആരുടെ വാക്കുകളാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ്. ചെമ്പഴന്തി ആരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമാണ്? ശ്രീനാരായണ ഗുരു. 1924 ശ്രീനാരായണ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്ത് എവിടെയാണ്? അത് ആലുവയിലാണ്. അപ്പൊ സർവ്വമത സമ്മേളനം നടന്ന വർഷം 1924. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1914. അപ്പൊ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1914, 1914, 1914, 1914. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ്? 1914. വർക്കലയിൽ സമാധിയായത് എന്നാണ്? 1928. ഓക്കെ. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. എത്ര പോയിന്റ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്? ഏകദേശം 70 പോയിന്റ്സ്, ഏകദേശം 90 വരെയുള്ള പോയിന്റ്സ് അതിന് മുമ്പായിട്ട് എന്താണ് മുഴുവനായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാരും ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കൃതി ഒന്ന് കമന്റ് ചെയ്തേ, പഠിച്ചോന്ന് നോക്കട്ടെ. ശ്രീനാരായണ ഗുരുവിന്റെ ഓരോ കൃതികൾ വെച്ച് കമന്റ് ചെയ്തേ. ആ പോരട്ടെ. ആ ദൈവശതകം, ദർശനമല, വെരി ഗുഡ്. ആ വഞ്ചിപ്പാട്ട്, ഓക്കെ. എല്ലാരും കമന്റ് ചെയ്തേ. എന്താണ് കമന്റ് ഒക്കെ വരാനുള്ള താമസം?
കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, എല്ലാവരും അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരാളുടെ കമന്റ് കണ്ടിട്ട് എല്ലാവരും കൂടെ കമന്റ് ചെയ്യല്ലേ. ഓക്കെ 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 ഓക്കെ, അപ്പൊ നോക്കി ഇനി അയ്യാ വൈകുണ്ഠ സ്വാമികളെ പറ്റി നോക്കാം. അപ്പൊ നോക്കി മക്കളെ, അയ്യാ വൈകുണ്ഠ സ്വാമികൾ 1809, അപ്പം ജനനം 1809, മരണം 1851, ഓക്കെ ആണല്ലോ. അപ്പോ ജനനം എന്നാണ് 1809, മരണം 1851. സാമൂഹ്യ വിപ്ലവകാരി അയ്യാ വൈകുണ്ഠൻ എന്ന്, അപ്പൊ അയ്യാ വൈകുണ്ഠർ എന്നറിയപ്പെടുന്ന ആരാണ്? അത് വൈകുണ്ഠ സ്വാമിയാണ്. ഹൈന്ദവ യാഥാസ്ഥിതികതയും വൈദേശിക മത പരിവർത്തനാശ്രമങ്ങൾ ശ്രമങ്ങളുടെയും ശക്തിയുക്തം എതിർത്ത് എന്താണ് വിദേശീയരിവിടെ വന്ന് എന്താണ് മതപരിവർത്തനമൊക്കെ നടത്തി, അതുപോലെ തന്നെ ഹൈന്ദവയിലുണ്ട ഹൈന്ദവ ആചാരങ്ങളെയും അല്ലെങ്കിൽ ഹൈന്ദവ യഥാസ്ഥിതികതയും എതിർത്ത വൈദേശിക മത പരിവർത്തന ശ്രമങ്ങളെയും ശക്തിയുക്തം എതിർത്ത ഒരാളായിരുന്നു ആര്? വൈകുണ്ഠ സ്വാമികൾ. നാഗർകോവിലിനടുത്ത് ശാസ്താംകോയിൽ, എന്താണ് ശാസ്താംകോയിൽ വിളയിൽ ജനിച്ചു, എന്താണ് നാഗർകോവിലിനടുത്ത് ശാസ്താംകോവിൽ വിളയിലാണ് ആര് ജനിച്ചത്? ചട്ടമ്പി സ്വാമി. അപ്പൊ ചട്ടമ്പി സ്വാമി ജനിച്ചത് നാഗർകോവിൽ, എന്താണ് നാഗർകോവിൽ. ദുർബല സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഭരണവ്യവസ്ഥയെ അദ്ദേഹം എന്താണ് നിശിതമായി വിമർശിച്ചു. വിഗ്രഹാരാധന, മൃഗബലി തുടങ്ങിയ ആചാരങ്ങൾ അർത്ഥമില്ലെന്ന് ആര് പറഞ്ഞു? വൈകുണ്ഠൻ പറയുകയും മേൽമുണ്ട് ധരിക്കാൻ സമരത്തിന് നേതൃത്വം, അപ്പൊ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പം ശാസ്താംകോയിലാണ് ആര് ജനിച്ചത്? നാഗർകോവിലടുത്ത് ശാസ്താംകോയിലാണ് ആര് ജനിച്ചത്? വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. 1809 ജനിച്ചു, 1851 മരിച്ചു. അയ്യാ വൈകുണ്ഠർ എന്നറിയപ്പെട്ടു. വിഗ്രഹാരാധന, മൃഗബലി എന്നിവയെ എടുത്തു. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകി. 1836 ശുചീന്ദ്രത്ത് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പം സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? അത് അയ്യാ വൈകുണ്ഠ സ്വാമികളാണ്. 1836 എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന ആശയത്തിന് ശക്തി പകർന്നു. അപ്പൊ എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന ആശയത്തിന് ആര് ശക്തി പകർന്നു? വൈകുണ്ഠ സ്വാമികൾ ശക്തി പകർന്നു. ഓരോരുത്തരിലും ദൈവം വിളങ്ങുന്നു എന്ന സമഭാവനയാണ് വൈകുണ്ഠ സ്വാമികൾക്കുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരിലും എന്തുണ്ട്? ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് എന്ന് പറഞ്ഞ ആരാണ്? ശ്രീ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈകുണ്ഠ സ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അപ്പൊ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് 1851 എന്ത് നടത്തിയത്? 1851 കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കൂലി തന്നില്ലെങ്കിൽ വേല ചെയ്യരുത് എന്ന് അഭിപ്രായപ്പെട്ടതാരായിരുന്നു? അത് വൈകുണ്ഠ സ്വാമികളായിരുന്നു. ഏത് തൊഴിലാളി സമൂഹത്തിന് നിർദ്ദേശം നൽകി? അപ്പം തൊഴിലാളി സമൂഹത്തിന് എന്ത് നിർദ്ദേശം നൽകി? നിങ്ങൾക്ക് എന്താണ് കൂലി തന്നില്ലെങ്കിൽ നിങ്ങൾ വേല ചെയ്യരുത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പൈസ തന്നില്ലെങ്കിൽ നിങ്ങൾ ജോലി എടുക്കരുത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. ശുചീന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് സമത്വ സമാജം 1836 സ്ഥാപിച്ചത്. ഓക്കെ ആണല്ലോ. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്, കണ്ണാടി പ്രതിഷ്ഠ ആദ്യമായിട്ട് നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് കൂലി തന്നില്ലെങ്കിൽ വേല ചെയ്യരുത് എന്നഭിപ്രായപ്പെട്ടതാരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. മേൽജാതിക്കാരുടെ മാത്രം അവകാശമായിരുന്ന തലപ്പാവ് ധരിക്കാനും അദ്ദേഹം ഉപദേശിച്ചു. അപ്പൊ മേൽജാതിക്കാർ മാത്രമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്താ തലപ്പാവ് ധരിച്ചിരുന്നത്. അപ്പൊ ആ തലപ്പാവ് ധരിക്കാൻ ആർക്കും അവകാശമുണ്ട്, നമുക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞതും ആരാണ്? ആ തലപ്പാവ് ധരിക്കാൻ ഉപദേശിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഒക്കെ ആണല്ലോ. രാജഭരണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ നിരന്തരം നിരന്തരം സമരം നടത്തിയ വൈകുണ്ഠ സ്വാമികളെ തിരുവിതാംകൂർ സർക്കാർ 110 ദിവസത്തെ തടങ്കലിന് ശിക്ഷിച്ചു. അപ്പം രാജഭരണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ നിരന്തരം സമരം നടത്തിയ വൈകുണ്ഠ സ്വാമികൾ എന്ത് ചെയ്തു? 110 ദിവസത്തെ തടവ് ശിക്ഷിച്ചു. വിവിധ ജാതികളിൽ നിന്നും പൂജാരിമാരെ തിരഞ്ഞെടുത്ത് വിശ്വാസ സമ്പ്രദായത്തെ പുരോഹിത വിമുക്തമാക്കുന്നതിനുള്ള ശ്രമവും അക്കാലത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ഏത് ജാതിയിൽപ്പെട്ടവർക്കും സന്യാസം സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
തുവയിൽ പന്തി എന്ന പ്രസ്താവം തുവയിൽ പന്തി തുവയിൽ പന്തി എന്ന പ്രസ്ഥാനം അയ്യാവായി കൊണ്ട് സ്ഥാപിച്ചു. ഏകദൈവം എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൈകുണ്ഠർ അയ്യാവഴിക്ക് പ്രചാരണം. അപ്പം അയ്യാവഴി അയ്യാവഴി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശിഷ്യന്മാരായ ഷൺമുഖ വടിവേലു തൈക്കാട് അയ്യ എന്നിവർ നാട ശിഷ്യന്മാരാണ്. അയ്യാ വൈകുണ്ഠരുടെ ദർശനങ്ങളാണ് പ്രചരിപ്പിച്ചത്. അപ്പം ശിഷ്യന്മാരാരൊക്കെയാണ്? ഷൺമുഖ വടിവേലു പറ ഷൺമുഖ വടിവേലു തൈക്കാട് അയ്യ തൈക്കാട് അയ്യാവ് അല്ലെങ്കിൽ തൈക്കാട് അയ്യ. അപ്പൊ ഷൺമുഖ വടിവേലു തൈക്കാട് അയ്യ എന്നീ ശിഷ്യന്മാർ എന്താണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അയ്യാ വഴിക്ക് നേതൃത്വം നൽകിയ ചട്ടമ്പി സ്വാമികളാണ്, സോറി വൈകുണ്ഠ സ്വാമി. അപ്പൊ അയ്യാ വഴിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, തുവയിൽപ്പന്തി കുട്ടായ്മ സ്ഥാപിച്ചതാരാണ്? തുവയിൽപ്പന്തി കുട്ടായ്മ സ്ഥാപിച്ചതാരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ ആണല്ലോ. ഏത് ജാതിയിൽ പെട്ടവർക്കും സന്യാസം സ്വീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണിത്? തുവയിൽപ്പന്തി കുട്ടായ്മ. ഓക്കെ, ഇവിടെ പറയുന്നു വൈകുണ്ഠ സ്വാമികൾ 1809 നാഗർകോവിലെടുത്ത ശാസ്താം കോവിൽ വിള്ളലിലെ സ്വാമിത്വപ്പിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യകാല നാമമായിരുന്ന മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ പറ. മുടിചൂടും പെരുമാൾ മുടിചൂടും പെരുമാൾ മുടിചൂടും പെരുമാൾ സവർണരുടെ എതിർപ്പ് മൂലം മുത്തുകുട്ടി എന്നാക്കി പിൽക്കാലത്ത് വൈകുണ്ഠർ എന്ന പേര് സ്വീകരിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു നാഗർകോവിലടുത്ത ശാസ്താം കോവിൽ സ്വാമിത്തോപ്പിലാണ്, സ്വാമിത്തോപ്പിൽ സ്വാമിത്തോപ്പിലാണ് ആര് ജനിച്ചത്? വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. മുടി ചൂടും പെരുമാൾ എന്നായിരുന്നു യഥാർത്ഥ നാമം. അപ്പൊ സവർണരുടെ എതിർപ്പ് മൂലം മുത്തുക്കുട്ടി എന്നാക്കി ഓക്കെ ആണല്ലോ. 1836 അവർണരുടെ അവകാശങ്ങൾക്കും രാജഭരണത്തിന്റെ അനീതിക്കുമെതിരെ ശുചീന്ദ്രത്തിൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടന സമത്വ സമാജം. അപ്പൊ സമത്വ സമാജം 1836 അദ്ദേഹം സ്ഥാപിച്ചു. ഓക്കെ ആണല്ലോ. അപ്പം സ്വാമിത്വപ്പിൽ ജനിച്ചു, മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ടു, പിന്നെ മുത്തുക്കുട്ടി എന്നാക്കി, പിന്നീടെന്തായി വൈകുണ്ഠർ എന്ന പേരും സ്വീകരിച്ചു. ഓക്കെ ആണല്ലോ. 1937 സ്വാതി തിരുനാളിന്റെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പം ഏത് രാജാവിന്റെ കാലത്താണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്? അത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. അത് 1837 ജയിലിൽ വെച്ച് തൈക്കാട് അയ്യായെ പരിചയപ്പെടുകയും തൈക്കാട് അയ്യ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്ന ആര്? തൈക്കാട് അയ്യ. ബ്രിട്ടീഷുകാരെ വെളുത്ത ചെകുത്താന്മാർ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമി. അപ്പൊ ബ്രിട്ടീഷുകാരെ വെളുത്ത ചെകുത്താന്മാർ, വെൺനീചന്റെ ഭരണം അല്ലെ, വെൺനീചന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരുടെ ഭരണത്തെയാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന ആദ്യമായിട്ട് ആ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? അത് അയ്യാ വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ ആണല്ലോ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി തൊഴിലാളി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. അപ്പം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി തൊഴിലാളി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ പറ? വൈകുണ്ഠ സ്വാമികളാണ്. ആ തൊഴിലാളി സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണമെന്നുള്ളത്. അപ്പം ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് തൊഴിലാളി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? അതും വൈകുണ്ഠ സ്വാമി. അപ്പൊ കണ്ണാടി പ്രതിഷ്ഠ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. മരുത്വ മലയിലാണ് അദ്ദേഹം എന്ന് നടത്തിയത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അയ്യാ വഴി എന്ന സിദ്ധാന്തം അത് ആരുടെയായിരുന്നു? വൈകുണ്ഠ സ്വാമികളുടേതായിരുന്നു. സാഹോദര്യം നിലനിർത്തുന്നതിനും എല്ലാവർക്കും തുല്യമായ അവകാശം ലഭിക്കുന്നതിനും വേണ്ടി അദ്ദേഹം രൂപീകരിച്ച കൂട്ടായ്മയാണ് തുവയിൽ തവസ്. അപ്പൊ സാഹോദര്യം നിലനിർത്തുന്നതിനും എല്ലാവർക്കും തുല്യമായ അവകാശം ലഭിക്കുന്നതിനും വേണ്ടി അദ്ദേഹം രൂപീകരിച്ച കൂട്ടായ്മയാണ് തുവയൽ തവസ്. എന്താണ് തുവയൽ തവസ്? സാഹോദര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി നിലകൊണ്ട സാമൂഹിക പരിഷ്കർത്താവ് എന്നും അദ്ദേഹം അറിയപ്പെടും. അപ്പൊ തൂവയൽ തദസ് എന്താണ്? തൂവയൽ സദസ് എന്താണ്? തൂവയൽ സദസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദക്ഷിണേന്ത്യയിൽ ഉടനീളം അദ്ദേഹം സ്ഥാപിച്ച ആരാധനകളെങ്കിലും നിഴൽ താങ്കൾ. അപ്പം
നിഴൽ താങ്കൾ, അതാണ് നിഴൽ താപ. ദക്ഷിണേന്ത്യയിൽ ഉടനീളം അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങളാണ് എന്ത്? നിഴൽ താങ്കൾ എന്താണ്? ആരാധനാലയങ്ങളാണ് എന്ത്? അപ്പൊ ദക്ഷിണേന്ത്യയിൽ ഉടനീളം അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങൾ എന്താണ്? നിഴൽ താങ്കൾ എന്ന് അറിയപ്പെട്ടു. എന്താണ് നിഴൽ താങ്കൾ എന്ന് അറിയപ്പെട്ടു. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ളത് ജനങ്ങളുടെ കുടിവെള്ളത്തിന് വേണ്ടി അദ്ദേഹം സ്വന്തം ജന്മനാട്ടിൽ നിന്ന് രണ്ട് കിണറുകളാണ്, മുന്തിരിക്കിണറും സ്വാമിക്കിണറും. അപ്പൊ മുന്തിരിക്കിണറും സ്വാമിക്കിണറും സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? പറ. അത് വൈകുണ്ഠസ്വാമിയാണ്. നാഗർകോവിലിന് അടുത്തുള്ള സ്വാമിത്തോപ്പിലാണ് എന്ത് ഇത് മുന്തിരിക്കിണറും സ്വാമിക്കിണറും നിർമ്മിച്ചത്. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകി മേൽമുണ്ട സമരം, മാറുമറുക്കൽ സമരം എന്നീ പേരുകളും ചാന്നാർ ലഹള ആരപ്പ പറ. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. മേൽമുണ്ട സമരം, മാറുമറുക്കൽ സമരം എന്നീ പേരുകൾ അറിയപ്പെട്ട എന്താണ്? ചാന്നാർ ലഹളയാണ്. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. 1822 ചാന്നാർ ലഹള ആരംഭിച്ചത്, 1951 ജൂലൈ 26 അവസാനിച്ചു. അപ്പം 1822 എന്ത് ചാന്നാർ ലഹള? ചാന്നാർ ലഹള 1859 ജൂലൈ 26 എന്ത് സംഭവിച്ചു? ചാന്നാർ ലഹള അവസാനിച്ചു. ഉത്രം തിരുനാളിന്റെ കാലത്താണ് എന്താ അവസാനിച്ചത്? ചാന്നാർ ലഹള അവസാനിച്ചത്. നാടാ സ്ത്രീകളാണ് എന്ത് നടത്തിയത്? ചാന്നാർ ലഹള നടത്തിയത്. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം. അപ്പം വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണേത് അഖിലത്തിരുട്ടും അരുൾനൂലും. ഏതാണ് അഖിലത്തിരുട്ട്? അരുൾനൂൽ. അഖിലത്തിരുട്ട് അരുൾനൂൽ, അഖിലത്തിരുട്ട് അരുൾനൂല്. 1851 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്കത് പെട്ടെന്ന് പറഞ്ഞു പോകാം. വൈകുണ്ഠസ്വാമിയുടെ ജന്മസ്ഥലം നാഗർകോവിലിനടുത്തുള്ള എവിടെയാണ്? ശാസ്താംകോയില വിളയിലാണ്. പിന്നെന്താണ്? ആ മുടിച്ചൂടും പെരുമാൾ. വൈകുണ്ഠസ്വാമികൾ മാതാപിതാക്കളുടെ ആദ്യ പേരായിരുന്നു മുടിച്ചൂടും പെരുമാൾ. സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം എന്താക്കി? മുത്തുക്കുട്ടി എന്നാക്കി. ഓക്കെ ആണല്ലോ. സമത്വ സമാജം സ്ഥാപിച്ചു 1836. ഇത് ശ്രദ്ധിച്ചോണം. ഒൺറേ ജാതി, ഒൺറേ മതം, ഒൺറേ ദൈവം, ഒൺറേ ഉലകം, ഒൺറേ അരശ് എന്ന അപ്തവാക്യം ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. ഇതിൽ നിന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മുദ്രാവാക്യം ആര് കൊടുത്തത്? ആ ശ്രീനാരായണ ഗുരു ലോകത്തിന് പകർന്നു. അപ്പം ഒൺറേ ജാതി പറ, ഒൺറേ ജാതി, ഒൺറേ മതം, ഒൺറേ ദൈവം, ഒൺറേ ഉലകം, ഒൺറേ അരശ് പറ. ഒൺറേ ജാതി, ഒൺറേ മതം, ഒൺറേ ദൈവം, ഒൺറേ ഉലകം, ഒൺറേ അരശ് എന്ന ഈ മുദ്രാവാക്യം പ്രഖ്യാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവല്ല, ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ ഈ ഒരു ദർശനത്തിൽ നിന്നാണ് ആര്? ശ്രീനാരായണ ഗുരു ആ ഒരു വാക്യം എടുത്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. രാജാധികാരത്തെ എതിർത്തതിന്റെ പേരിൽ വൈകുണ്ഠ സ്വാമികളുടെ തിരുവനന്തപുരത്തുള്ള ഏത് ജയിലിലാണ് അടച്ചത്? അത് ശിങ്കാരത്തോപ്പ് ജയിലിലാണ് അടച്ചത്. അപ്പം രാജാധികാരത്തെ എതിർത്തതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തെ ഏത് ജയിലിലാണ് അടച്ചതെന്ന് ചോദിക്കുക, അത് ശിങ്കാരത്തോപ്പ് ജയിലിലായിരുന്നു. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അത് നിഴൽ താങ്കൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പൊ നിഴൽ താങ്കൾ എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതാരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ കുഴിച്ച സ്വാമിക്കിണർ അഥവാ മുന്തിരിക്കിണർ എവിടെയാണ്? അത് സ്വാമിത്തോപ്പിൽ. അപ്പൊ സ്വാമിക്കിണറും മുന്തിരിക്കിണറും എവിടെയാണ്? സ്വാമിത്തോപ്പിലാണ്. വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകുന്നതിനായി വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച പരിശീലന കളരിയാണ് തുവൽ പന്തി കൂട്ടായ്മ. അപ്പം വിശുദ്ധിയോടുകൂടിയ പറ, വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകുന്നതിനായി വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച പരിശീലന കളരിയാണ് തുവൽ പന്തി കൂട്ടായ്മ. ധർമ്മയുഗ സ്ഥാപിക്കുക എന്ന തന്റെ ലക്ഷ്യം നേരിടുന്നതിനായി, അല്ലെ നേടുന്നതിനായി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതി എന്തറിയപ്പെട്ടു? അയ്യാവഴി എന്നറിയപ്പെട്ടു. അപ്പം തുവയിൽ പന്തി കൂട്ടായ്മ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകുന്നതിനായി വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച പരിശീലന കളരിയാണേത് തുവയിൽ പന്തി കൂട്ടായ്മ. ഓക്കെ ആണല്ലോ. ധർമ്മയുഗം സ്ഥാപിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം, അല്ലെ? ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന തന്റെ ലക്ഷ്യം നേടുന്നതിനായി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ച ചിന്താ പദ്ധതിയാണേത്, അതാണ് അയ്യാവഴി. അപ്പൊ ചിന്താ പദ്ധതി അയ്യാവഴിയും പരിശീലന കളരി അതാണ് തുവയിൽ പന്തിക്കൂട്ടായ്മയാണ്. മറന്നു പോകരുത്,
തിരിഞ്ഞു പോയിരുന്നത്. അഖിലത്തിരുട്ട് എന്ന ഗ്രന്ഥം ആരുടെയാണ്? അത് അപ്പം അഖിലത്തിരുട്ട് 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 അത് ആരുടെയാണ്? അത് വൈകുണ്ഠസ്വാമികളുടെയാണ്. ഓക്കെ, ഇവിടെ പറയുന്നു അരുൾനൂൾ എന്ന ഗ്രന്ഥം ആരുടെയാണ്? അതും വൈകുണ്ഠസ്വാമികളാണ്. അയ്യാവഴി എന്ന ചിന്താപദ്ധതിയുടെ ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് അഖിലത്തിരുട്ട്. അപ്പം അയ്യാവഴി എന്ന ചിന്താപദ്ധതിയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണത് അഖിലത്തിരുട്ട്. ഓക്കെ, നാഗർകോവില ജനിച്ചെന്ന് പറഞ്ഞു. ഊഴിയ വേലയ്ക്കെതിരെ സമരം നയിച്ചാരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. അത് സ്വാമിത്തോപ്പിലാണ് ജനിച്ചെന്ന് പറഞ്ഞു. പിന്നെ നിഴത്താങ്കൾ എന്ന പേരിലുള്ള ആരാധനാലയങ്ങൾ ആര് സ്ഥാപിച്ചു? വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചു. തുവയിൽ പന്തി സ്ഥാപിച്ചു അദ്ദേഹമാണ്. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ്, അത് പഠിച്ചോണം. ആധുനിക കേരളത്തിലെ ഫസ്റ്റ് ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? അയ്യാ വൈകുണ്ഠ. മുത്തുക്കുട്ടി എന്നായിരുന്നു ബാല്യകാല നാമം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രസ് നടത്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെണ്ണീജർ എന്ന് വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെണ്ണീജർ എന്ന് വിശേഷിപ്പിച്ചു. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷ്ഠിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമി. അപ്പം 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം? അത് വൈകുണ്ഠസ്വാമി. ഓക്കെ, നമുക്ക് അവസാനമായിട്ട് നോക്കാനുള്ളത് ചട്ടമ്പി സ്വാമികളെ പറ്റിയാണ്. ഓക്കെ, വളരെ കുറച്ച് സ്ലൈഡ്സേ ഉള്ളൂ, നമുക്കത് പെട്ടെന്ന് നോക്കിപ്പോവാം. ഓക്കെ, പെട്ടെന്നല്ല, നമുക്ക് ക്ലാസ്സിൽ നിന്ന് പഠിച്ച് പഠിച്ചു പോവാം. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ജനനം 1853 ആഗസ്റ്റ് 25. മരണം 1924 മെയ് 5. അപ്പം 1853 ആഗസ്റ്റ് 25 ജനിച്ചാരാണ്? ചട്ടമ്പി സ്വാമി. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 1853 ആഗസ്റ്റ് 25. മരണം 1924 മെയ് 5. പിതാവ് വാസുദേവൻ നമ്പൂതിരി, മാതാവ് നങ്ങാമ പിള്ള. ഓക്കെ, കേരളത്തിലെ നവോത്ഥാന ചിന്തയിൽ പ്രധാനിയാണ് വിദ്യാധിരാജൻ എന്നറിയ അപ്പൊ വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടത് ആരാണ്? അപ്പം വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടത് ആരാണ്? അത് വൈകുണ്ഠസ്വാമിയാണ്. ചരിത്രകാരൻ, ശൈവയോഗി, വേദാന്തി തുടങ്ങിയ നിലകൾ പ്രസക്തൻ. 1853 ആഗസ്റ്റ് 25 തിരുവനന്തപുരത്ത് കണ്ണമ്മൂലിയിൽ ജനിച്ചപ്പം ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ആഗസ്റ്റ് 25 എവിടെയാണ്? കണ്ണൻമൂലയിൽ. എവിടെയാണ്? കണ്ണൻമൂലയിൽ ജനിച്ചു. പഠനത്തിന് ശുഭാശുദ്ധിയിലും കാട്ടിയ മികവുമൂലം ആശാന്റെ ഗുരുകുലത്തിൽ വെച്ച് തന്നെ ചട്ടമ്പി അല്ലെങ്കിൽ ലീഡർ എന്ന സ്ഥാനം പേര് ആർക്ക് ലഭിച്ചു? ചട്ടമ്പി സ്വാമികൾക്ക് ലഭിച്ചു. ഓക്കെ, ഷൺമുഖദാസൻ എന്ന നാമത്തിൽ സന്യാസി. അപ്പൊ ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. അദ്ദേഹം വിജ്ഞാനത്തിന്റെ ഒരു ഖനി തന്നെ ആയിരുന്നില്ല, വിദ്യാധിരാജൻ എന്ന് വിളിക്കപ്പെടും. അപ്പം ഷൺമുഖദാസൻ എന്നും വിദ്യാധിരാജൻ എന്നും അറിയപ്പെട്ടത് ആരാണ്? അത് ആരാണ്? അത് ചട്ടമ്പി സ്വാമിയാണ്. ജാതിയുടെ പേരിലുള്ള ഉച്ചനീതി തത്വങ്ങൾക്കെതിരെ സമൂഹ മനുഷ്യാശി ഉണർത്താൻ ആർക്ക് കഴിഞ്ഞു? ഈ വ്യക്തിക്ക് കഴിയുകയാണ്. അപ്പം ഷൺമുഖദാസൻ, വിദ്യാധിരാജൻ എന്നൊക്കെ അറിയപ്പെട്ടത് ആരാണ്? അത് ചട്ടമ്പി സ്വാമിയാണ്. ഓക്കെ, കുട്ടിക്കാലത്ത് തന്നെ എന്താണ് ഗുരു പുലർത്തിയ ഐത്താചാരത്തെ എതിർത്തുകൊണ്ട് യഥാസ്ഥിതികത്തെ വെല്ലുവിളിച്ചു? ഓക്കെ, ഇവിടെ പറയുന്നു അന്യ സമുദായക്കാരായ സുഹൃത്തുക്കളുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ചതിനാൽ സവർണ സമൂഹം സ്വാമികളെ എതിർത്തു. അപ്പൊ എന്താണ്, അന്യ മതസ്ഥരുടെയൊക്കെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചത് എന്താണ്? സവർണ സമൂഹം അദ്ദേഹത്തെ എതിർത്തിരുന്നു. ജീവകാരുണ്യത്തിനും ഐത്ത നിർമ്മാർജ്ജനത്തിനും
ചട്ടമ്പി സ്വാമി വരുത്തിയത് പ്രയോഗ വിപ്ലവമായിരുന്നു അല്ലെ, പ്രായോഗിക വിപ്ലവമാണ് അദ്ദേഹം അതിനെ നിർണയിച്ചത്. ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതിക്കെതിരെ നടത്തിയ പട്ടി സദ്യ, അപ്പം പട്ടി സദ്യ എന്ന ഈ ഒരു ഫ്യൂഡൽ അഴിമതിക്കെതിരെ നടത്തിയ പട്ടി സദ്യ എന്താണ്, വളരെ ചരിത്രപ്രസ്തമാണ്. കുറച്ചു കാലം ആധാരമെഴുത്തുകാരനായ സെക്രട്ടേറിയറ്റിലെ കണക്കപ്പിള്ളയായി ജോലി ചെയ്തിരുന്നു. അപ്പം ആധാരമെഴുത്തുകാരനായ സെക്രട്ടേറിയറ്റിലെ കണക്കപ്പിള്ളയുമായിട്ട് ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ആര് ജീവിച്ചത് എന്ന് പറയണം, അത് ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെയാണല്ലോ. ഹിന്ദു മത ദൂഷണത്തിനെതിരെയും വൈദേശിക മതാധിപത്യത്തിനെതിരെയും സ്വാമികൾ ശബ്ദമുയർത്തിട്ടുണ്ട്. എല്ലാ മതങ്ങളിലെയും സാരം ഒന്നാണെന്ന് സമർത്ഥിക്കുന്ന സർവ മത സമസ്യമാണ് ചട്ടമ്പി സ്വാമികളുടെ ആദ്യ. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ആദ്യ ഗതി സർവ മത സമസ്യം. ഏതാണ് സർവ മത സമസ്യ? ഏതാണ് സർവ മത സമസ്യയാണ് അദ്ദേഹത്തിന്റെ ആദ്യ. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ ഗതി ഏതായിരുന്നു? സർവ മത സമസ്യ. സ്ത്രീകളൊക്കെ എല്ലാവർക്കും വേദം പഠിക്കാമെന്ന് വേദപ്രമാണങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടി ചട്ടമ്പി സ്വാമികൾ സമർത്ഥിച്ചു. പുരോഹിത വർഗത്തിന്റെ മേധാവിത്വത്തെ മേധാശക്തി കൊണ്ട് തന്നെ പൊളിച്ചു എന്നതാണ് സ്വാമി ദർശനത്തിന്റെ ചരിത്രമായ പ്രസക്തി. ഓക്കെ, അപ്പം സർവമത സമസ്യ അത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, സ്നേഹകാരുണ്യത്തിന്റെ തത്വരൂപമാണ് ജീവകാരുണ്യ നിരൂപണം എന്ന കൃതി. അപ്പം ജീവകാരുണ്യ നിരൂപണം പറ, ജീവകാരുണ്യ നിരൂപണം എന്ന കൃതി രചിച്ചതാരാണ്? അതും ചട്ടമ്പി സ്വാമികളാണ്. 1903 ശാസ്താംകോട്ടയിൽ വെച്ച് നടത്തിയ അനൗപചാരിക പ്രഭാഷണത്തിലാണ് അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നത്. അപ്പം അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചെന്നു അതിക്രമിച്ചിരിക്കുന്നു അഭിപ്രായപ്പെട്ടതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെയാണല്ലോ. ഏറെക്കാലം അവധൂതനായി സഞ്ചരിച്ച ചട്ടമ്പി സ്വാമികൾ ഓക്കെ ആനന്ദ കുമാരവേലു എന്ന സിദ്ധനിൽ നിന്ന് രഹസ്യ മന്ത്രോപദേശം സ്വീകരിച്ചതായി പറയുന്നു. അപ്പം അദ്ദേഹം രഹസ്യ മന്ത്രോപദേശം സ്വീകരിച്ച ആരിൽ നിന്നാണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു, ആനന്ദ കുമാരവേലുവിൽ നിന്ന്. ആരിൽ നിന്നാണ്? ആനന്ദ കുമാരവേലുവിൽ നിന്ന്. ആരെയായിരുന്നു? ആനന്ദ കുമാരവേലുവിൽ നിന്ന്. ഓക്കെ, ഇവിടെ പറയുന്നു ചട്ടമ്പി സ്വാമിയായി നാരായണ ഗുരു, നീലകണ്ഠ തീർത്ഥഫാദർ, പരമഹംസ തീർത്ഥഫാദർ എന്നിവർ നടത്തിയ സമാഗമങ്ങൾ ചരിത്രത്തിന് ബോധോദയം നൽകി. കുട്ടിക്കാലം മുതൽ തന്നെ എന്താണ്, തികഞ്ഞ സസ്യഭുക്കായി ജീവിച്ച ചട്ടമ്പി സ്വാമികൾ അഹിംസാ സങ്കല്പത്തെ പ്രായോഗികമാക്കി. സ്വാമി വിവേകാനന്ദൻ 1892 കേരളത്തിൽ എത്തിയപ്പോൾ എന്താണ്, ചട്ടമ്പി സ്വാമികളെ കാണുകയും ചിൻമുദ്രയെ കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തു. അപ്പം 1892 ആര് കണ്ടത്? വിവേകാനന്ദൻ. ഏതാണ് വിവേകാനന്ദൻ? ആരെ കണ്ടത്? വിവേകാനന്ദൻ ആരെ കണ്ടത്? ചട്ടമ്പി സ്വാമിയെ കണ്ടത്. ചിൻമുദ്രയെ കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തു. 1924 May 5 പന്മനയിൽ വെച്ച്, എവിടെ വെച്ചാണ്? പന്മന. ചോദിച്ചിട്ടുണ്ട്, പന്മല കണ്ണൻ മൂലയിൽ ജനിച്ച് പന്മന 1924 May 5 എവിടെ വെച്ചാണ്? പന്മനയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്തിന് ശിഷ്യന്മാർ പണി കഴിപ്പിച്ച ബാലഭട്ടാകര ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ബാലഭട്ടാകര ക്ഷേത്രം ആർക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചാണ്? അത് ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചതാണ്. ഓക്കെ, ഇവിടെ പറയുന്നു പ്രധാന കൃതികൾ പ്രാചീന മലയാളം, ആദിഭാഷ വേദാധികാര നിരൂപണം, ബ്രഹ്മ നിർഭാസം, ക്രിസ്തുമത ഛേദനം, സർവമത സാരസ്യം, അദ്വൈത ചിന്താ പദ്ധതി, ക്രിസ്തുമത നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, വേദാന്ത സാരം, നിജാന്ത വിലാസം, അദ്വൈത പഞ്ചരം തുടങ്ങിയ. ഓക്കെ, അപ്പം ഈ ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത നിരൂപണം അങ്ങനെയുള്ള കൃതികൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും അത് ചാവറയച്ചനായിരിക്കുന്നല്ല, ഇദ്ദേഹത്തിന്റെ കൃതിയാണ് പ്രാചീന മലയാളം, ആദിഭാഷ വേദാധികാരി നിരൂപണം, ക്രിസ്തുമത ഛേദനം, സർവമത സാരസ്യം, അദ്വൈത ചിന്താ പദ്ധതി, ക്രിസ്തുമത നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, വേദാന്ത സാരം, നിജാന്ത വിലാസം, അദ്വൈത പഞ്ചരം എന്നീ തുടങ്ങിയ കൃതികൾ ജയിച്ചാരാണ്? അത്
ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, സ്വാമി വിവേകാനന്ദന് കേരള സന്ദർശനമാണ് ചിന്മുദ്രയെ പറ്റി പറഞ്ഞു കൊടുത്താരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹം പക്ഷിരാജനായ ഗരുഡൻ, ഞാനോ വെറും ഒരു കൊതുക് എന്ന് ചട്ടമ്പി സ്വാമികൾ വിശേഷിപ്പിച്ചതാരെ? സ്വാമി വിവേകാനന്ദൻ. അപ്പം അദ്ദേഹം പക്ഷിരാജാവായ ഗരുഡനാണ്, ഞാൻ എന്താണ് വെറും ഒരു കൊതുകാണെന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? അത് സ്വാമി വിവേകാനന്ദനെ സന്ദർശിച്ച ശേഷമാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന വാക്കുകൾ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ നേരിൽ കണ്ടത് എവിടെ വെച്ചാണ്? അത് 1892 എവിടെയാണ്? മലബാർ. എവിടെയാണ്? മലബാർ. കേരളത്തിൽ ഞാൻ കണ്ട ഒരേ ഒരു മനുഷ്യൻ ആരാണ്? ആരാണ്? കേരളത്തിൽ ഞാൻ കണ്ട ഒരേ ഒരു മനുഷ്യൻ ആരാ? ചട്ടമ്പി സ്വാമികളാണെന്ന് ആരഭിപ്രായപ്പെട്ടു? സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടു. ആരിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ ഹഠയോഗം ശബ്ദമാക്കിയത്? അത് തൈക്കാട് അയ്യരുന്ന്. അപ്പൊ തൈക്കാട് അയ്യരുന്ന് അദ്ദേഹം ഒരു വിദ്യ പകർന്നു തരുന്നതാണ് ഹഠയോഗം. ശ്രീ ഭട്ടാകരൻ എന്നറിയപ്പെട്ടത് ആരാണ്? അത് ചട്ടമ്പി സ്വാമിയാണ്. ചട്ടമ്പി സ്വാമിയാണ്. ഓക്കെ ആണല്ലോ. നവമഞ്ചരി ശ്രീനാരായണ, ഒരു നവമഞ്ചരി ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾക്കാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ ഓമനപ്പേരായിരുന്നു കുഞ്ഞൻ അല്ലെങ്കിൽ അയ്യപ്പൻ. അപ്പൊ കുഞ്ഞൻ പിള്ള എന്ന് പറയുന്നുണ്ട്. കുഞ്ഞൻ പിള്ള അല്ലെങ്കിൽ അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ പറ, ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. നീലകണ്ഠ തീർത്ഥപാദരുടെ ഗുരു ആരാണ്? അതും ചട്ടമ്പി സ്വാമി. അപ്പൊ നീലകണ്ഠ പാർത്ഥ തീർത്ഥധാരയുടെ ഗുരു, നീലകണ്ഠ തീർത്ഥപാദരുടെ ഗുരു പറ, ചട്ടമ്പി സ്വാമികളാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ജനിച്ച സ്ഥലം കണ്ണൻമൂലയാണ്, അന്തരിച്ചത് എവിടെയാണ്? അത് പന്മനയിലാണ്. ഓക്കെ, ഓമന പേര് കുഞ്ഞൻ എന്നായിരുന്നു, അല്ലെങ്കിൽ കുഞ്ഞൻ പിള്ള എന്നായിരുന്നു. അയ്യപ്പൻ എന്ന് അറിയപ്പെട്ടു. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നു. നീലകണ്ഠ തീർത്ഥപാദരുടെ ഗുരു ആരാണ്? ഇദ്ദേഹമാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം ഇദ്ദേഹമാണ് ജനിച്ചത്. കണ്ണൻമൂലിയിൽ ജനിച്ചു, പന്മനയിൽ വെച്ച് അന്തരിച്ചു. ഒക്കെയാണല്ലോ. ചട്ടമ്പി സ്വാമികൾ നിര്യാണത്തെ അനുശോചിച്ചുള്ള സമാധി സങ്കല്പം. അപ്പം ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടുള്ള സമാധി സങ്കല്പം എന്ന കൃതി രചിച്ച ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. അപ്പം ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടുള്ള സമാധി സങ്കല്പം എന്ന കൃതി രചിച്ച ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ഓക്കെ ആണല്ലോ. അദ്വൈത ചിന്താ പദ്ധതി ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ഓക്കെ ആണല്ലോ. ചട്ടമ്പി സ്വാമികളുടെ പൂർവാശ്രമത്തിലെ പേര് അല്ലെങ്കിൽ കുഞ്ഞിലെ പേരെന്താണ്? അയ്യപ്പൻ എന്നാണ്. ഏത് വർഷത്തിലാന്ന് ചോദിച്ചാൽ 1853 ജനിച്ചു. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച വടിവീശ്വരം. അപ്പൊ ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതാണ്? വടിവീശ്വരം. എവിടെയാണ്? വടിവി. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച എവിടെ വെച്ചാണ്? വടിവീശ്വരം. ജീവകാരുണ്യ നിരൂപണം ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ജീവകാരുണ്യ നിരൂപണം ആരാണ്? ചട്ടമ്പി സ്വാമികൾ. പേട്ടയിൽ രാമൻ പിള്ള ആരുടെ ഗുരുനാഥനാണ്? ചട്ടമ്പി. അപ്പം ചട്ടമ്പി സ്വാമിയുടെ ഗുരുനാഥനാണ് പേട്ടയിൽ രാമൻ. രാമൻ പിള്ള ആരാണ്? പേട്ടയിൽ രാമൻ പിള്ള. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു നവോദന നായകനാണ് ആര്? തൈക്കാടയ്യ. അപ്പം ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ശിഷ്യൻ ആരായിരുന്നു? ഗുരു ആരായിരുന്നു? അത് തൈക്കാടയ്യ. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഒക്കെ ഗുരു ആരായിരുന്നു? തൈക്കാടയ്യായിരുന്നു. തൈക്കാടയ്യായുടെ ഗുരു ആരാന്ന് ചോദിച്ചെന്താണ്? അത് നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, ഇവിടെ പറയാം. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുകയും എന്താണ്, തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിന്റെ നിർമ്മാണ ജോലിയുമായി ബന്ധപ്പെട്ട് മണ്ണ് ചുവന്നതായി പറയുന്ന പരിഷ്കർത്താവാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. സെക്രട്ടേറിയറ്റ് ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ആരാണ്? അതും ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, നീലകണ്ഠ തീർത്ഥപാഠർ, തീർത്ഥപാദ പരമഹംസർ, ശ്രീരാമ നന്ദ തീർത്ഥപാദർ തുടങ്ങിയവർ ആരുടെ ശിഷ്യന്മാരായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാരായിരുന്നു. ചട്ടമ്പി സ്വാമികളെ ജനങ്ങൾ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന പേരാണെന്ത്? വിദ്യാദി രാജൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ച ആരെ പറ്റിയൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, അപ്പോ
ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിയുമ്പം ഇതോടൊപ്പം ഉള്ള സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് കൂടെ ഉണ്ടായിരിക്കും. കഴിഞ്ഞ ക്ലാസ് ഉണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അതിൻ്റെ കൂടെ ഒരു എന്താണ് മോഡൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാത്തിനും കൂടെ എന്താണ് പരീക്ഷയ്ക്ക് മുമ്പ് ഒരു മോഡൽ ക്ലാസ് കൊടുക്കത്തില്ല. അപ്പൊ എല്ലാ ആഴ്ചകളിലും എന്തുണ്ടാവും, ഇങ്ങനത്തെ ക്ലാസ്സുകൾ നമുക്കുണ്ടാവും. എന്താണ് എല്ലാരെ പറ്റി, നമ്മൾ ഏത് ടോപ്പിക്കാണ് പഠിക്കുന്നത് ആ ടോപ്പിക്കിനെ പറ്റി എന്താണ് ഒരു പോയിന്റ് പോലും പോകാത്ത രീതിയിൽ, ഒരു മാർക്ക് പോലും പോകാത്ത രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും എന്ത് എഡ്യൂക്കേഡ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം ജോലിയോടൊപ്പം എന്താണ് എന്താണ് ജോലിയോടൊപ്പം പഠിക്കുന്നവർക്കും നമുക്ക് തന്നെ എന്താണ് ആ ജോലിക്ക് വേണ്ടി പഠിക്കുന്നവർക്കും അല്ലേ, നമുക്കൊരു ഗവൺമെന്റ് ജോലിയാണ് ആവശ്യം. എന്താണ് എൽ പി യു പി ടീച്ചർ ആയിട്ട് കയറി കഴിഞ്ഞാൽ എന്താണ് ശമ്പളവും അലവൻസും ഒക്കെ നന്നായിട്ട് ലഭിക്കും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാം തീരുന്നവരെന്താണ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരു പോയിന്റ് പോലും പോകാത്ത രീതിയിൽ എന്താണ് എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിനെ പറ്റി എന്താണ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ എന്താണ് എല്ലാവരും എന്താണ് എഡ്യൂക്കേറിനോടൊപ്പം നിൽക്കുക. ജോലി കിട്ടുന്നവരെന്തുണ്ടാവും എഡ്യൂക്കേർ നിങ്ങളോട് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ ക്ലാസ് ഓക്കെ ആണല്ലോ.